نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم، إن الله يحب المقسطين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أحلى أمته في حرزي ملتي كالليثي حلى مع الأشبال في أجمي. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒന്നുകൂടി നെല്ലിക്കുന്ന് തങ്ങളൊപ്പ പൈറോസിൽ പങ്കെടുക്കാൻ അല്ലാഹു തആല അവസരം തന്നു. ഈ കാസർഗോഡും പരിസരങ്ങളിലും മറവ് ചെയ്യപ്പെട്ട ഏതെല്ലാം സാലിഹീങ്ങളുണ്ടോ അവരുടെ കൂടെയെല്ലാം സംഗമിക്കാൻ പാരത്രിക ലോകത്ത് നിമിത്തമാകുന്ന അമലായി നമ്മുടെ ഈ പ്രവർത്തനങ്ങളും ഈ സംഗമിക്കലും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എന്നെ നെല്ലിക്കുന്ന് സ്വാഗതം പറയുമ്പോൾ സാധാരണ പറയാത്ത ഒരു വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെറുക്ക് സംശയം ഉണ്ടാവും എന്താ പറഞ്ഞത്. അതുകൊണ്ട് ഞാനതൊന്ന് വിശദീകരിക്കുകയാണ്. എന്നെ എത്രയോ കൊല്ലമായി അദ്ദേഹം ക്ഷണിക്കാറുണ്ട്, ഞാനിവിടെ വരാറും ഉണ്ട്. ഈ കൊല്ലവും അദ്ദേഹം തന്നെയാണ് ക്ഷണിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും ഇവിടുത്തെ ഫൈറൂസ് കമ്മിറ്റിയുടെ മുഴുവൻ പ്രവർത്തകർക്കും കമ്മിറ്റിയുടെ പള്ളിക്കമ്മിറ്റിയുടെ പ്രവർത്തകർക്കും അവരോട് സഹകരിക്കുന്നവർക്കും നാട്ടുകാർക്കും സഹകാരികൾക്കും ഇവിടെ വന്നവർക്കും എല്ലാം എല്ലാ ഖൈറിന്റെ വാതിലുകളും അല്ലാഹു തുറക്കുമാറാകട്ടെ. ഈ പ്രാവശ്യം സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പം ഞാൻ അദ്ദേഹത്തെ സിറാജുൽ ഹുദയിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരാമെന്ന് പറയുകയും വരാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അത് മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ആഗ്രഹമാണെന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ എന്തോ കാരണത്താൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ മനോവിഷമമാണ്
അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ മനോവിഷമം തീരാൻ അതിന് ഒരു മാർഗമുണ്ട്. അതായത് നിസ്കാരം കളായാൽ കളാ വിട്ടുക എന്നതാണ് തൗബയുടെ ഷർത്ത്. അതുപോലെ ഒന്ന് കുറ്റിയാടിയിൽ സിറാജുലിൽ വന്നു പോന്നാൽ അതോടുകൂടി ആ വിഷയം പരിഹരിക്കപ്പെടും എന്ന് ഞാൻ അദ്ദേഹത്തോട് സന്തോഷത്തോടുകൂടി നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ പ്രയാസമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെക്കേണ്ടതില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരാൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ ചിലപ്പോൾ ക്ഷണിച്ച് പോകണമെന്ന് വിചാരിച്ച് വരാൻ കഴിയാതിരിക്കലൊക്കെ സ്വാഭാവികമാണ്. അതൊരു കാപട്യത്തിൻ്റെ ലക്ഷണത്തിൽ പെട്ടതല്ല. കാപട്യത്തിൻ്റെ ലക്ഷണമാണ് വാക്ക് പാലിക്കാതിരിക്കൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ആദ്യമായി മർക്കസു സഖാഫത്തി സുന്നിയിൽ ദർസിൽ പോയി കോളേജിൽ പോയി ചേർന്നപ്പോൾ എനിക്ക് നേരത്തെ മനസ്സിലുള്ള ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ആ സംശയം ആദ്യത്തെ ക്ലാസ്സിൽ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിനോട് ചോദിച്ചു. വാസ്തവത്തിൽ ആ ക്ലാസ് ഞാൻ പങ്കെടുക്കേണ്ട ക്ലാസ് അല്ല, ഞാൻ ചേർന്ന ക്ലാസ്സിലുള്ളതും അല്ല. ഒരു ക്ലാസ് കണ്ടപ്പോൾ ഞാനതിൽ പങ്കെടുത്തതാണ്. അപ്പൊ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉസ്താദ് അവർക്ക് ദർസ് നടത്തുകയാണ്. അപ്പൊ എനിക്ക് നേരത്തെയുള്ള ഒരു സംശയം, ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് പാലിക്കാതിരിക്കുന്നത് കപട വിശ്വാസിയുടെ ലക്ഷണമാണ് ഈ എന്ന് പറഞ്ഞതായി ഹദീസിൽ ഉണ്ട്. പണ്ഡിതന്മാരാണെങ്കിൽ വാക്ക് പാലിക്കാതിരിക്കൽ കറാഹത്താണ് എന്നാണ് അതിന് വിധി പറഞ്ഞിട്ടുള്ളത്. അത് കറാഹത്തായാ പോരല്ലോ, എന്തായാലും ചുരുങ്ങിയത് ഹറാമാകണ്ടേ എന്നായിരുന്നു എൻ്റെ സംശയം. ഞാൻ ഉസ്താദിനോട് സംശയം ചോദിച്ചു, ക്ലാസ്സിൽ വെച്ച് സംശയം ചോദിച്ചു. ആദ്യമായി കോളേജിൽ ചെന്നതിന് ശേഷം ചോദിച്ച സംശയം അതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഉസ്താദ് അവർകൾ പറഞ്ഞു, വാക്ക് പാലിക്കാതിരിക്കൽ രണ്ട് വിധമുണ്ട്. ഒന്ന്, പറയുന്ന സമയത്ത് തന്നെ ഞാനത് ചെയ്യൂല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വാക്ക് പറയുക. അങ്ങനെയുണ്ട് ചില ആളുകൾ, വേദ പറയുന്ന മുസ്ലിയാര് ആര് സംഭാവന കൊടുക്കുമെന്ന് പറയുമ്പോൾ 1 ലക്ഷവും 2 ലക്ഷവും 10 ലക്ഷവും ഒക്കെ അങ്ങനെ വിളിച്ചു പറയുക. അന്നേരം തന്നെ ഉറപ്പാ ഞാൻ കൊടുക്കൂല. പിന്നെ എന്തിനാണ്? അത് സ്റ്റേജിൽ വന്ന് പറയാൻ വേണ്ടിയാണ്. ചിലപ്പോൾ വേദ പറയാൻ വേണ്ടി മുന്ന മുസ്ലിയാർക്ക് ഒരു നല്ല പേര് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുമാണ്, ഇത്ര പൈസ പിരിച്ചു എന്നുള്ള ഒരു പേര് കിട്ടാനും വേണ്ടി അങ്ങനെ പറയുന്നവരുണ്ട്. കൊടുക്കൂല എന്ന് ഇയത്തിയിട്ട് തന്നെയാ പറയുന്നത്. അതാണ് നിഫാഖിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞ, കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞ വാക്ക് ലംഘിക്കൽ. അതേസമയത്ത് കാരണവശാൽ ഒരാൾ ഒരു സംഖ്യ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനോ കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അദ്ദേഹം നല്ല നീയത്തോടുകൂടി കൊടുക്കണമെന്ന് വിചാരിച്ച് തന്നെ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ജോലി നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ കച്ചവടം പൊളിഞ്ഞുപോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള സംഖ്യ കിട്ടാതെയായിപ്പോയി. ആകയാൽ അദ്ദേഹത്തിന് ആ സംഖ്യ കൊടുക്കാൻ കഴിയാത്തൊരു ചുറ്റുപാട് വന്നുപോയി. അദ്ദേഹത്തിനത് പാലിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം മുനാഫിഖാണെന്നോ മുനാഫിഖിന്റെ ലക്ഷണമുള്ളവനാണെന്നോ പറയാൻ വകുപ്പില്ല, സാധിക്കാഞ്ഞിട്ടാണ്. ഇതേപോലെ നമുക്കൊക്കെ സംഭവിക്കാവുന്നതാണ്. പല സ്ഥലത്തും ചിലപ്പോൾ വയത് കേൾക്കും, പരമാവധി ഏറ്റാൽ പോകാൻ വേണ്ടി ശ്രമിക്കും. എന്നാലൊരു പ്രത്യേകമായ കാരണം കൊണ്ട് ഒരു നിലക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം കൊണ്ട് ഒരു വയത് ഏറ്റ മുസ്ലിയാർക്ക് അന്നവിടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ മുനാഫിഖാണെന്നോ മുനാഫിഖിന്റെ ലക്ഷണമുള്ള ആളാണെന്നോ പറഞ്ഞാൽ പറഞ്ഞവൻ കുറ്റക്കാരനാവും. ഇതുപോലെ തന്നെയാണ് എന്നെ നെല്ലിക്കുന്നതിൻ്റെയും സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പ്രയാസവും അതിനാവശ്യമില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. മുഅ്മിനായ മനുഷ്യർ എപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനാണ് ശ്രമിക്കേണ്ടത്. വേറൊരാൾക്ക് ടെൻഷൻ നൽകാൻ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഇസ്ലാം ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ. ഞാനിവിടെ സ്റ്റേജിൽ വന്നപ്പോൾ നല്ല നോട്ടീസൊന്ന് നോക്കി. അപ്പോൾ ഈ നോട്ടീസിൽ കാണുന്ന ഇന്നത്തെ വിഷയം ഖുർആനിൻ്റെ സ്നേഹ സന്ദേശം എന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷയമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞു തുടങ്ങിയ വിഷയമായിട്ടും ബന്ധമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പ്രകടിപ്പിക്കലുകൾ മറ്റൊന്നാണ്. സ്നേഹം ആത്മാർത്ഥമായിരിക്കണം. ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളതാണ്. ആ സ്നേഹം നാം ആരെയാണ് സ്നേഹിക്കേണ്ടത്? എനിക്ക് ഈ വിഷയം കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി.
കാരണം സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയുടെ പ്രമേയം സ്നേഹം സേവനം സമാധാനം എന്നതായിരുന്നു. അത് സിറാജുൽ ഹുദയുടെ മൊത്തം പ്രമേയമായി ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ ഭാഗമാണ് ഇവിടെ വിഷയമായി കാണുന്നത്. അതിപ്പോൾ ഇവിടെ സ്റ്റേജിൽ വന്നപ്പോൾ കണ്ടതാണ്. സ്നേഹം അതൊരു വലിയ വിഷയമാണ്. നാം സ്നേഹിക്കുന്നവരാകണം. നാം വെറുക്കുന്നവരാകരുത്, അകലുന്നവരാകരുത്, വിദ്വേഷം വെക്കുന്നവരാകരുത്, വൈരാഗ്യമുള്ളവരാകരുത്. നാം സ്നേഹിക്കുന്നവരാകണം. നമ്മുടെ സ്നേഹം, ഏറ്റവും വലിയ സ്നേഹം ആരോടായിരിക്കണം? നമുക്ക് ഏറ്റവും വലിയ നന്മ ചെയ്തവനോടായിരിക്കണം. ഏറ്റവും വലിയ കടപ്പാടുള്ളവനോടായിരിക്കണം. ഏറ്റവും നമുക്ക് അനുഗ്രഹങ്ങൾ സൃഷ്ടിച്ചു തന്നവനോടായിരിക്കണം. നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്നവനോടായിരിക്കണം. അവനാണ് ലോകസൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു. വല്ലദീന ആമനു അസദ്ദു ഹുബ്ബല്ലില്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈമാനുള്ളവർ, ഉറച്ച വിശ്വാസമുള്ളവർ, അസദ്ദു ഹുബ്ബല്ലില്ലാഹ്, അവർ അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ അതിരറ്റ ശക്തമായ സുശക്തമായ സ്നേഹമുള്ളവരാണ്. അല്ലാഹുവിനെ സ്നേഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന, നമുക്കാവശ്യമായതെല്ലാം തന്നിട്ടുള്ള യജമാനനായ അല്ലാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ സ്നേഹത്തിൻ്റെ ഖുർആനിക സന്ദേശം. സ്നേഹം, ആ സ്നേഹം ഏറ്റവും കൂടുതൽ ആർക്ക് നൽകണം? അത് അല്ലാഹുവിന് നൽകണം. അല്ലാഹുവിനെ സ്നേഹിക്കണം. ഞാൻ ചോദിക്കട്ടെ, സ്നേഹത്തിൻ്റെ പേരിൽ നാം ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ നാം ഇവിടെ റൂസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഇതൊരു സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരെയാണ് സ്നേഹിക്കുന്നത്? ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ പേരിലാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അതിനാണ് ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള ധാരാളം യുവാക്കൾ കഠിനാധ്വാനം ചെയ്ത് വളണ്ടിയർമാരായും അല്ലാതെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്ത് നാം സമ്പാദിച്ച സംഖ്യകൾ പലരും റൂസിൻ്റെ പല വിഷയങ്ങളിലും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വളരെ തിരക്കിട്ട നേതാക്കളും തിരക്കിട്ട ആളുകളും ബിസിനസ്സുകാരും നാട്ടിലെ പ്രമുഖന്മാരും സാധാരണക്കാരും പാവപ്പെട്ടവരും മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളും അങ്ങനെ എല്ലാവരും എത്രയോ ദിവസങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നത്. ഇതൊരു സ്നേഹത്തിൻ്റെ പേരിലാണ്. ആ സ്നേഹം എന്ത് സ്നേഹമാണ്? അത് അല്ലാഹുവിൻ്റെ സജ്ജനങ്ങളോടുള്ള സ്നേഹമാണ്. ആ സജ്ജനങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടിത്തറ എന്താണ്? അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. അല്ലാഹുവിൻ്റെ സജ്ജനം, അല്ലാഹുവിൻ്റെ വലിയ, അല്ലാഹുവിൻ്റെ മഹാൻ, അല്ലാഹുവുമായി അടുത്തവർ, അല്ലാഹുവിനോട് കടപ്പാടുകൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിച്ചവർ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവർ, അല്ലാഹുവിനെ അതാ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, ആ നിലക്ക് നാം സാലിഹീങ്ങളെ സ്നേഹിക്കുന്നു, സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആ സ്നേഹം അനിവാര്യമാണ്. അത് അല്ലാഹു തആലാ സ്നേഹിച്ച എല്ലാ വ്യക്തികളോടും സ്നേഹം അനിവാര്യമാണ്. അത് അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. സ്നേഹത്തിൻ്റെ അടിത്തറ അല്ലാഹുവിനോടാണ്. വല്ലദീന ആമനു അസദ്ദു ഹുബ്ബല്ലില്ലാഹ്. സ്നേഹം അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. പടച്ച റബ്ബിനോടുള്ള സ്നേഹം, ആ സ്നേഹം രൂഢമൂലമായാൽ പടച്ച റബ്ബിനോടുള്ള ആദരവും പടച്ച റബ്ബിനോടുള്ള ബഹുമാനവും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ ബാപ്പയെ സ്നേഹിക്കുമ്പോൾ ബാപ്പയോടുള്ള ബഹുമാനം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അതേ ഉമ്മയെ സ്നേഹിക്കുമ്പോൾ ഉമ്മയോടുള്ള ബഹുമാനം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. നമ്മളൊരു പണ്ഡിതനെ സ്നേഹിക്കുമ്പോൾ ആ പണ്ഡിതനോടുള്ള ബഹുമാനം നിറഞ്ഞു നിൽക്കുന്നു. ഇത് നിറഞ്ഞു നിൽക്കേണ്ടത് മനസ്സിലാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ
നാവുകൊണ്ട് ഒരക്ഷരവും പറയാൻ കഴിയാത്ത വ്യക്തിക്കും മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു വല്ലാതെ ആരാധനക്കർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനത് ഉറച്ചുവെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഷഹാദത്ത് കലീമ അദ്ദേഹം ഒന്ന് ഇശാറത്താക്കിയാൽ മതി. അല്ലേ, സ്നേഹം നമുക്ക് മനസ്സിലാകാനാണത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്നേഹ ബഹുമാനം ഉണ്ടാവുകയാണ് ആവശ്യം. എല്ലാവരുടെ മനസ്സിലും ഏറ്റവും വലിയ സ്നേഹമുണ്ടാകേണ്ടത് റബ്ബിനോടാണ് കേട്ടോ. അങ്ങനെ റബ്ബിനോട് സ്നേഹമുണ്ടാകുമ്പോൾ, റബ്ബിനെ ശരിക്കും സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹിക്കുന്ന മനുഷ്യൻ പടച്ച റബ്ബിന്റെ നിർദ്ദേശങ്ങൾക്ക് വില കൽപ്പിക്കുന്നു. പടച്ച റബ്ബി വിരോധിച്ചത് കയ്യൊഴിക്കുന്നു. സ്നേഹം പൂർണ്ണമാകുമ്പോ, സ്നേഹം തെളിയുമ്പോ, സ്നേഹം കാരറ്റ് കൂടുമ്പോ, ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാൻ പരിശ്രമങ്ങൾ നടക്കുന്നു. ഓ സുഹൃത്തുക്കളെ, സ്നേഹമുള്ളവരുമായി അടുക്കണമെന്ന് ആർക്കും തോന്നും, സ്വാഭാവികമാണ്. സ്നേഹമുള്ളവരുമായി അടുക്കണം. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനെ സ്നേഹിക്കുന്നവർ പടച്ച റബ്ബുമായി അടുക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ അടുക്കുമ്പോൾ അതാ യജമാനനായ റബ്ബ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ വമാ തഖർറബ ഇലൈ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലൈ മിമ്മ അഫ്തറത്തുഹു അലൈ, എന്റെ അടിമ എന്നിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം, എനിക്കതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു വഴിയും ഇല്ല, ആ മാർഗം എന്താണ്? ഞാൻ നിർബന്ധമാക്കിയതൊക്കെയും അവൻ കൃത്യമായി നിർവഹിക്കലാണ്. വിരോധിച്ചത് അതേ വളരെ കൃത്യമായി കൈയൊഴിക്കലാണ്. അതുകൊണ്ട് എന്നിലേക്ക് അടുക്കാൻ കഴിയുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള ഒന്നുകൊണ്ടും എന്നിലേക്ക് അടുക്കാൻ സാധ്യമല്ല. ഓ സുഹൃത്തുക്കളെ, പടച്ചറബ് ചിലതൊക്കെ നമുക്ക് നിർബന്ധമാക്കി, ചിലതൊക്കെ അല്ലാഹു ജല്ല ജലാലുഹു വിരോധിച്ചു. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന നാം കൽപ്പിച്ചതൊക്കെ എടുക്കാൻ തയ്യാറാകണം. അതേ, അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിക്കണം. ആ നിസ്കാരം കഴിവിന്റെ പരമാവധി പള്ളിയുടെ സമീപങ്ങളിലുള്ള പുരുഷന്മാർ പള്ളിയിൽ പോയി തന്നെ നിർവഹിക്കണം. ഞാൻ ഇന്ന് രാവിലെ എന്റെ മക്കളോട് പറഞ്ഞു, ഇന്നതാ സുബ്ഹിക്ക് പള്ളിയിൽ പോകണം, അതുപോലെ മറ്റ് ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകാത്തവർ എന്റെ കൂടെ താമസിക്കരുത്. ഞാനത് ഗൗരവം കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. രക്ഷിതാക്കൾ അങ്ങനെയാണ് പറയേണ്ടതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊന്ന് ഈ സദസ്സിൽ പറഞ്ഞതാണ്. വീട്ടിൽ വെച്ച് നിസ്കരിക്കാനല്ലല്ലോ പുരുഷന്മാരോടുള്ള കൽപ്പന, പള്ളിയിലേക്ക് പോകാനല്ലേ. അതുകൊണ്ടല്ലേ പടച്ച റബ്ബിനെ ഏറ്റവും സ്നേഹിച്ച, പടച്ച റബ്ബിനെ ഏറ്റവും തഖ്വ ചെയ്ത, ഏറ്റവും പരിശുദ്ധനായ വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പള്ളിയിൽ ജമാഅത്തിന് മുന്നിൽ തന്നെ ഇമാമത്ത് നിൽക്കാനെത്തി എന്ന് മാത്രമല്ല, പനി പിടിച്ചു, അസുഖമായി, വീട്ടിൽ കിടന്നു, പള്ളിയിൽ പോകാൻ കഴിയാതെ വന്നു,
അല്പമൊരു ശമനം കിട്ടിയപ്പോൾ അവിടുത്തെ സഹാബികളുടെ ചുമലിൽ രണ്ട് കൈയും വെച്ചുകൊണ്ട് കാല് എഴച്ചഴച്ച് വെച്ച് നടന്നുകൊണ്ട് മദീന മദീനത്തുൽ മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിലേക്ക് ജമാഅത്തിന് പോകുന്നു. എന്തിനാണിത്? അവിടുത്തേക്ക് പ്രതിഫലത്തിന്റെ കുറവുണ്ടോ? അവിടുന്ന് സ്വർഗത്തിലാണെന്നതിൽ സംശയമുണ്ടോ? നരകത്തിൽ കടക്കുമെന്ന് പേടിക്കേണ്ടതുണ്ടോ? അവിടുന്ന് വല്ല കുറവുമുണ്ടോ? പടച്ച റബ്ബിനെ സ്നേഹിക്കുമ്പോ സ്നേഹം പ്രകടിപ്പിക്കണ്ടേ? അത് റബ്ബിന്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാകണ്ടേ? അവന്റെ വീട്ടിനെ ആദരിച്ചുകൊണ്ടാകണ്ടേ? അവന്റെ വീട്ടിൽ ചെന്നുകൊണ്ടാകണ്ടേ? അവന്റെ വീട്ടിലിരുന്നു കൊണ്ടാകണ്ടേ? അവന്റെ വീട്ടിൽ പോകാനുള്ള താല്പര്യത്തിലാകണ്ടേ? ചോദിക്കട്ടെ, സ്നേഹിക്കുന്നവരുടെ ഓഫീസിൽ പോകാൻ, സ്നേഹിക്കുന്നവരുടെ വീട്ടിലേക്ക് പോകാൻ, സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് കൂടാൻ, സ്നേഹിക്കുന്നവരുടെ അടുക്കലേക്ക് എത്താൻ താല്പര്യം സ്വാഭാവികമല്ലേ? എങ്കിലെന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, യജമാനനായ റബ്ബിനെ സ്നേഹിക്കുന്നവർ അവന്റെ വീടായ പള്ളിയെ സ്നേഹിക്കണം. ആ പള്ളിയിൽ കൃത്യമായി ജമാഅത്തിനെത്താൻ ശ്രമിക്കണം. കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ പള്ളിയിൽ നിന്ന് മാറി നിസ്കരിക്കാൻ പറ്റൂ. സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ അങ്ങനെ വേണം. അതുപോലെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, ആ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഖുർആനിൽ നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണ്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വഖിംന സ്സലാ. സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയട്ടെ, അവരുടെ ഭംഗി അവര് പ്രകടിപ്പിക്കാൻ പാടില്ല. ജാഹിലിയ കാലത്ത് അങ്ങനെയായിരുന്നു. അവരെ സൗന്ദര്യം മറ്റുള്ള പുരുഷന്മാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരിക്കലും മനുഷ്യത്വമില്ലാത്ത മൃഗതുല്യമായ സ്വഭാവങ്ങളായിരുന്നു. അത് പാടില്ലല്ലോ. സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ മാത്രം പ്രകടിപ്പിക്കേണ്ട സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നതും കൊളിവാക്കുന്നതും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ലല്ലോ. പടച്ചവനെ സ്നേഹിക്കുന്ന യുവതികളെ, പടച്ച റബ്ബിനെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, ഖുർആൻ പറയുന്നു വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വഖിംന സ്സലാ. അവരെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണേ സ്ത്രീകൾ പോരാ. അവര് ജാഹിലിയ കാലം പോലെ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുതേ. പിന്നെയും റബ്ബ് പറയുന്നു വഖിംന സ്സലാ, വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് പറയുമ്പോ അവര് പള്ളിയിലേക്ക് നിസ്കാരത്തിന് വരേണ്ടതില്ലെന്ന് കിട്ടിയല്ലോ, ബോധ്യപ്പെട്ടുവല്ലോ. പക്ഷേ അവര് ഞാനുമായുള്ള സംഭാഷണം നിർത്താൻ പാടില്ല. വഖിംന സ്സലാ, അവര് നിസ്കാരം ഉറക്ക് നിർവഹിക്കണേ. പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്ന് പറയുന്നതിന് പകരം വീട്ടിലടങ്ങി ഒതുങ്ങി നിസ്കരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് പറയുന്നത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുല്ലാഹി അലൈഹി അതിലൊരു സംഭവം വിവരിച്ചത് കാണാം. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ഉമ്മു പലതെന്ന് പറയുന്ന പെണ്ണ് അതാ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അത് മയ്യിത്ത് സംസ്കരണത്തിനാണ് അല്ലെങ്കിൽ അതുപോലുള്ളൊരു കാര്യത്തിനാണ് പോയപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി അത്തരം വിഷയങ്ങൾക്ക് പോയ സ്ത്രീയോട് വളരെ ശബ്ദത്തിൽ ഒച്ചയിട്ടു,
എന്നിട്ട് പറഞ്ഞു, നിനക്കറിയില്ലേ അമാ തഅലമീന, നിനക്കറിയില്ലേ അല്ലാഹു തആല സ്ത്രീകളെ പള്ളിയിൽ പോകുന്നത് അതുപോലെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി മയ്യത്തിന്റെ കൂടെ പോകുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ വിരോധിച്ചു എന്ന് നിനക്കറിയില്ലേ എന്ന് ഗൗരവത്തോടുകൂടി സംസാരിച്ചു സഹാബിയായ അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു. ഇതുപോലെ ധാരാളം സഹാബികളുടെ ചരിത്രം കാണാം. ഉമർബുനുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭാര്യ ആതിക ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈർ എന്ന് നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ വിവരം മഹദിക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ആരും കാണൂലല്ലോ സുബഹിക്കും ഇശായിനും പള്ളിയിൽ പോയാൽ എന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് പോയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടിച്ചു, വഴിക്ക് വെച്ച് ഒളിച്ചിരുന്ന് അടിച്ചു, തിരിച്ചു പറഞ്ഞയച്ചു. അത് ഹാഫിദ് ഇബ്നു കഥീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ അസറത്തുൽ മുബശ്ശറുകളിൽ പെട്ട അസറത്തുൽ മുബശ്ശറീങ്ങളിൽ പെട്ട എന്ന് പറഞ്ഞാൽ പത്തു സഹാബികളുടെ പേര് പറഞ്ഞ് സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബികളൊക്കെ സ്വർഗത്തിലാണ്. അത് സ്വർഗത്തിലെ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഈ പത്താളുകൾ ഭാരവാഹികളെ പോലെയാണ്. അങ്ങനെയുള്ള പത്താളുകളുടെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ പത്താളുകളിൽ പെട്ട സഹാബികൾ നമുക്കറിയാം. തുമ്മരി വഅന്നബി ബക്കരി വഅൻഉമരി വഅൻഅലിയും വഅൻഉസ്മാന ദിൽകറമി സഅദിൻ സഅീദിൻ സുബൈരിൻ ത്വൽഹത്തിം വഅബി ഉബൈദത്തിം വബരിഉ ഫിൻ ആശീരിൽ കറമി മൗലായ صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. ആ പത്ത് സഹാബികളിൽ ഒരാളാണ് സുബൈർ റളിയല്ലാഹു അൻഹു. ആ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അതേ പള്ളിയിലേക്ക് പോയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതേ സുബഹിക്കും ഇശായിനും ആരും കാണുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കി പോയപ്പോൾ വഴിക്ക് നിന്ന് സുബൈർ റളിയല്ലാഹു അൻഹു അടിച്ച് വീട്ടിലേക്ക് തിരിച്ചയച്ചു. അൽ ഇസാബാ ഫീ തംയീസി സ്വഹാബ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഖുർആൻ പറയുന്ന ആശയം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഡയറക്റ്റ് പഠിച്ചവരാണ് സഹാബ. ആ സഹാബത്ത് നടപ്പാക്കിയത് സ്വന്തം ഭാര്യമാരോടവർക്ക് സ്നേഹമാണ്. സ്വന്തം ഭാര്യമാരെ സ്വർഗത്തിൽ കിട്ടണമെന്നവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ കടക്കുന്നതിന് വിരുദ്ധമായ പ്രവർത്തനം എന്തുണ്ടായാലും അവർ കർക്കശമായി തടയുകയാണ്. സുഹൃത്തുക്കളെ, ചിലര് പറയാറുണ്ട് ലാത്തമ്മു ഇമാല്ലാഹി മസാജിദല്ലാ, പള്ളികൾ സ്ത്രീകൾക്ക് തടയരുതെന്നൊരു ഹദീസിലുണ്ടെന്ന് പറയാറുണ്ട്. അത് കേട്ടവരല്ലേ ഈ സഹാബികൾ, അത് മനസ്സിലാക്കിയവരല്ലേ ഈ സഹാബികൾ, എന്നിട്ടവരടിച്ച് തടഞ്ഞതല്ലേ നമ്മൾ കാണുന്നത്. ഉമർ ഇബ്നു ഖത്താബ് അടിച്ചു തടഞ്ഞു, സുബൈർ റളിയല്ലാഹു അൻഹു അടിച്ചു തടഞ്ഞു. അവരൊക്കെ സ്വർഗത്തിലാണെന്നല്ലേ ഹബീബ നബി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആ ഹദീസിന്റെ അർത്ഥം. സഹാബികൾക്ക് മനസ്സിലായത് പോലെ ഈ പറയുന്നവർക്ക് മനസ്സിലായിട്ടില്ല. സഹാബികൾ മനസ്സിലായതുപോലെ മനസ്സിലാക്കിയവരാണ് കഴിഞ്ഞു പോയ ഇമാമിയങ്ങൾ. അതുകൊണ്ടാണ് ഇമാമിയങ്ങൾ ആരും തന്നെ, നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ആരും തന്നെ സ്ത്രീകൾ ജുമാഅത്തിനും ജമാഅത്തിനും പോകണമെന്ന് പറഞ്ഞില്ല. കാരണം അവർ സഹാബികൾ മനസ്സിലാക്കിയതുപോലെ അല്ലാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കിയവരാണ്, ഹദീസ് മനസ്സിലാക്കിയവരാണ്. അവരൊക്കെ
കുറിച്ചാണ് ഖുർആൻ. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അല്ലാഹ് പൊരുത്തപ്പെട്ടു എന്ന് ഖുർആനിൽ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അല്ലാഹ് പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്ന ഉമ്മമാരെ, ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വലൗകാന ലഹുന്ന ഫീ ദാലിക ഫള്ളുൻ, എന്തെങ്കിലും ഒരു പുണ്യം സ്ത്രീകൾ പള്ളിയിൽ ജുമഅ ജമാഅത്തിന് പോകുന്നതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ലഅമറൂഹുന്ന ബിഹി വല അദിനൂലഹുന്ന ഫീ, അതാ സഹാബികളും മുൻഗാമികളും, അതാ അവരുടെ ഭാര്യമാർക്ക് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ അനുമതി കൊടുക്കുമായിരുന്നു, നിർദ്ദേശിക്കുമായിരുന്നു. രണ്ടുമുണ്ടായിട്ടില്ല. ഹബീബായ നബി തങ്ങളെ വീട്ടിൽ നിന്ന് ഭാര്യ മക്കളിൽ നിന്ന് ഒരാളും ഫമാ അലിംതു മിൻഹു നംറാതൻ ഖറജത ഇലാ സൂദി ജുമഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ, രാത്രിയോ പകലോ ഒരു ജുമഅക്കും ഒരു ജമാഅത്തിനും നബി തങ്ങളെ വീട്ടിൽ നിന്നൊരൊറ്റ പെണ്ണും പുറപ്പെട്ടു പോയതായി, നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ല. വിവരമുള്ളവരൊക്കെ ആ വഴി കാണും. വിവരമുള്ളവരെ തള്ളിയിട്ട് നിങ്ങളോടാരെങ്കിലും സ്ത്രീകളെ നിങ്ങൾ ജുമാ ജമാഅത്തിന് പോകണമെന്ന് പറഞ്ഞാൽ, ഓ ഉമ്മമാരെ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നല്ല വിവരമുള്ള ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരെല്ലാം ഒരു കാര്യം പറയുന്നു, അങ്ങാടിയിൽ വെച്ചൊരു മേശയുടെ പുറത്ത് കുറച്ച് മരുന്നും വെച്ച് വിൽക്കുന്നവൻ ആ പ്രൊഫസർമാര് മുഴുവനും പറഞ്ഞതിനെതിരെ പറയുന്നുവെങ്കിൽ, നിങ്ങൾ ആ മെഡിക്കൽ കോളേജിലെ മുഴുവൻ പ്രൊഫസർമാരെയും തള്ളിയിട്ട് ഈ മുറിവൈദ്യന്റെ മരുന്ന് സ്വീകരിക്കുമോ? എങ്കിൽ മരുന്ന് തെറ്റിപ്പോയാൽ ശരീരത്തിനെ കേടുവരുമോ? മരണത്തോടെ അതിന് പരിഹാരം വരും. ആഖിറത്തിന്റെ വിഷയം അങ്ങനെയല്ല, അത് മരണത്തോടുകൂടി നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ മുൻഗാമികളായ മഹാന്മാർ പഠിപ്പിച്ച ആശയങ്ങൾ നടപ്പാക്കിയ ആശയങ്ങൾ വിട്ടുകൊണ്ട് ഒരു പുതിയ ആശയത്തിലേക്കും ചെൽപ്പോകേണ്ട ഉമ്മമാരെ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹുന്ന ചെയ്തതുപോലെ, ഫാത്തിമ ബീവി റളിയല്ലാഹുന്ന ചെയ്തതുപോലെ നിങ്ങൾ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കാരം നിർവഹിക്കണേ. നിസ്കാരം അല്ലാഹുവിനെ സ്നേഹിക്കുന്നവൻ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്സലാ, ഏറ്റവും വലിയ സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതിപ്പോ പറയാൻ സമയമില്ല. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടൊരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അതുകൊണ്ട് എത്രത്തോളം ഒരാൾ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. എത്രത്തോളം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ച് സുജൂദ് വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം പടച്ചവനോട് അടുക്കാൻ കഴിയും. ഇവിടെ ഞാൻ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, സുജൂഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോട് കൂടെ ജീവിക്കാനുള്ള സ്ഥാനം തങ്ങളോട് ഞാൻ ചോദിക്കുന്നു, തങ്ങളോട് ഞാൻ യാചിക്കുന്നു, എനിക്ക് സ്വർഗത്തിൽ അങ്ങയോടുകൂടെ താമസിക്കാനുള്ള സ്ഥാനം വേണം നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഒരു സഹാബി നബി തങ്ങളോട് ഇസ്തിഖാസ ചെയ്തു, നബി തങ്ങളോട് സഹായം തേടി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അങ്ങനെ തേടിയപ്പോൾ അവിടുന്ന് ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, നിനക്ക് ആ സ്ഥാനം ഞാൻ വാങ്ങിത്തരാം, പക്ഷേ ഫഅഇന്നി, നീ എന്നെ സഹായിക്കണം, ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായിക്കണം. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? കുറേ സുജൂദ് ഇങ്ങനെ ചെയ്യണമെന്നാണോ? അങ്ങനെയല്ല. അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സുജൂദ് വർദ്ധിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ സുജൂദ് വർദ്ധിപ്പിക്കണം.
നബിയും സഹാബത്തും സുജൂദ് വർദ്ധിപ്പിച്ച് എങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കല, അങ്ങനെയല്ല, മറിച്ച് സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചു. നീണ്ട നിസ്കാരങ്ങൾ, എണ്ണമറ്റ റക്അത്തുകൾ നിസ്കരിച്ചു. അതാണ് സുജൂദ് വർദ്ധിപ്പിക്കൽ. അല്ലാതെ കുറെ സുജൂദ് ചെയ്യലല്ല. ഞാൻ മുമ്പ് ഒരു വ്യാജ തുരീക്കത്തിനെതിരെ പ്രസംഗിച്ചു. അതെന്തുകൊണ്ട്? അള്ളാഹു തആല തന്ന കടപ്പാടാണ്. ഒരു തെറ്റിനെയും വിമർശിക്കാതിരുന്ന മുസ്ലിയാർക്ക് നല്ല അംഗീകാരം ഉണ്ടാവും. കാരണം ഒരാൾക്കും മുസ്ലിയാർ കൊണ്ട് ശല്യമില്ല. ഏത് കള്ളുടിക്കുന്നവനും കള്ളുടിക്കുന്നതിന് ഇയാളെ കൊണ്ടൊരു വിഷമവുമില്ല. വ്യഭിചരിക്കുന്നതിനും വ്യഭിചരിക്കുന്നതിനും വിഷമില്ല. പലിശ വാങ്ങുന്നവനും പലിശ വാങ്ങുന്നതിനും കുഴപ്പമില്ല. പിന്നെ വ്യാജത്തരീക്കത്ത് പോകുന്നതിനും അവനിക്കും കുഴപ്പമില്ല. ഏത് പണിയെടുക്കുന്നതിനും മൊയിലാർ കൊണ്ട് ശല്യമില്ല. മൊയിലാർ ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് അയാൾ കിട്ടുന്ന ശമ്പളവും വാങ്ങി, അല്ലെങ്കിൽ അയാൾക്ക് വയത് കുറഞ്ഞാൽ കിട്ടുന്ന തുകയും വാങ്ങി അയാളിങ്ങനെ സുഖമായിട്ട് ജീവിക്കണം. എന്നാൽ ഈ മൊയിലാരോട് എല്ലാവർക്കും നല്ല അംഗീകാരം ഉണ്ടാവും. കാരണം ഇയാൾ ആരെയും വിമർശിക്കാത്ത നല്ലൊരു മൊയിലാർ. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച ആളാവൂല. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച ആളാവൂല. കാരണം അള്ളാഹുവിൻ്റെ ദീൻ അത് നമുക്ക് കളിക്കാനുള്ളതല്ല, ഇഷ്ടപ്രകാരം ചെയ്യാനുള്ളതല്ല. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون ശരീഅത്ത് പിന്തുടരണേ നബിയേ, ഇസ്ലാമിക നിയമം, ആ നിയമം പൂർണ്ണമായി പിന്തുടർന്നോടണം. അറിവില്ലാത്തവരുടെ പിഴെ പിന്തുടരാൻ പാടില്ല. പോരാ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ, മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെ കടുത്ത ഭാഷയിൽ ഖുർആൻ ആക്ഷേപിക്കുന്നു. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വല്ലഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മാ വഅക്ലിഹിമുൽ സുഹത്ത ലബിസമാ കാനൂ യസ്നഊൂൻ. ആ പണ്ഡിതന്മാർ ചെയ്തത് വളരെ മോശമായി പോയി. ഖുർആൻ പറയുന്ന എന്തേ തെറ്റുകൾ കേട്ടപ്പോൾ അവരതിനെതിരെ പ്രതികരിച്ചില്ല. പലിശ വാങ്ങി തിന്നുമ്പോൾ അതിനെതിരെ മിണ്ടിയില്ല. തെറ്റിനെതിരെ പ്രതികരിക്കാത്ത പണ്ഡിതന്മാർ അവരേറ്റവും മോശക്കാരാണെന്ന് ഖുർആൻ പറയുന്നു. അത് ഈ സമുദായത്തിന് സംഭവിച്ചുകൂടാ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗനനിൽ മുങ്കർ. ഈ സമുദായം ഉത്തമ സമുദായമാണ്. കാരണം നല്ലത് കൊണ്ട് കൽപ്പിക്കുന്ന സമുദായമാണ്, ചീത്ത കൊണ്ട് വിരോധിക്കുന്ന സമുദായമാണ്. സുഹൃത്തുക്കളെ, അത് കടപ്പാടാണ്. ഞാൻ ഇന്ന് ട്രെയിനിൽ ഇങ്ങനെ വരികയാണ്. കണ്ണൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയതാണ്. ഞാൻ എൻ്റെ കാറിൽ തന്നെയാണ് പുറപ്പെട്ടത്. ക്ഷീണം വർദ്ധിച്ചപ്പോൾ കാർ ഒഴിവാക്കി ഞാൻ ട്രെയിനിൽ വരാമെന്ന് കരുതി. ട്രെയിനിൽ കയറി കുറച്ചിപ്പുറത്തെത്തുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് സലാം ചൊല്ലി പരിചയപ്പെട്ടു. ആ ചെറുപ്പക്കാരനോട് ഞാൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ മംഗലാപുരത്ത് ആശുപത്രിയിൽ പോവുകയാണ്. രോഗമെന്താണെന്ന് അന്വേഷിച്ചപ്പോ കാലിന് ചെറിയ ട്യൂമർ ഉണ്ടായിരുന്നു, വ്യത്യാസമുണ്ട്. അതിനിങ്ങനെ ഇടയ്ക്ക് ടെസ്റ്റിന് പോകണമെന്ന് പറഞ്ഞു. അള്ളാഹുവേ, ആ ചെറുപ്പക്കാരൻ്റെയും അതുപോലെ ഞങ്ങളെ സദസ്സിലോ ഞങ്ങളുടെ മനസ്സിലോ ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾ, ദീനീ പ്രവർത്തനങ്ങൾ, ഉറൂസിന്റെ പരിപാടികൾ തുടങ്ങിയതിന് പള്ളിക്ക്, മദ്രസകൾക്ക്, ദീനീ സംരംഭങ്ങൾ ആര് നേർച്ചകൾ ചെയ്തവരുണ്ടോ, സദക്ക നൽകുന്നവരുണ്ടോ, ആര് ഈ സദസ്സിൽ വന്നവരുണ്ടോ, വരണമെന്ന് ആഗ്രഹിച്ച് വരാൻ കഴിയാത്തവരുണ്ടോ, ആർക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ഷാഫിയായ നീ സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ആർക്കും ട്യൂമറോ അൾസറോ പ്രഷറോ ഷുഗറോ ക്യാൻസറോ മറ്റ് ഹാർട്ടിനോ കിഡ്നിക്കോ കരളിനോ ശ്വാസകോശത്തിനോ തലച്ചോറിനോ മജ്ജക്കോ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും തന്നേ കരുത് അല്ലാ.
ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ ഗുരുവര്യരായ ഈ കാസർഗോഡ് ജില്ലയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതനായ മഹാനായ അലിക്കുഞ്ഞുസ്താദ് അവരുകൾ ചെറിയ ഒരു രോഗമായി ക്ഷീണമായി ആശുപത്രിയിലാണെന്നറിയാൻ കഴിഞ്ഞു. റബ്ബേ ദീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനേ. ആലിമീങ്ങൾക്കാർക്ക് രോഗമുണ്ടോ അവർക്കൊക്കെയും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. ഞാൻ സമീപത്തിരുന്ന് ഒന്നും മന്ത്രിച്ചു കൊടുത്തു. അതും സ്നേഹത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ സ്നേഹിക്കണം, അതനിവാര്യമാണ്. മന്ത്രിച്ചു കൊടുത്തു. അവ ഞാൻ അപ്പുറം പോയി വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം മന്ത്രമൊക്കെ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ ആഗ്രഹിച്ചതാണ്. ഞാൻ നിങ്ങളെ ആശയക്കാരനല്ലെങ്കിലും, ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ആശയക്കാരൻ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആശയക്കാരൻ തന്നെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ സംഘടനക്കാരനല്ലെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ തന്നെയാണ്. ആശയം എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്തുകാരെല്ലാം ഒരേ ആശയക്കാരാണ്. അവരാശയം രണ്ടല്ല, നാലിൽ ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവർ. അശ്അരീ മാതുരീദി ത്വരീഖത്ത് സ്വീകരിക്കുന്ന സുന്നികൾ അവരൊരാശയക്കാരാണ്. ആയിമാമീങ്ങളെ തള്ളി, സഹാബത്തിനെ തള്ളി, മുൻഗാമികളായ പണ്ഡിതന്മാരെ തള്ളി ജീവിക്കുന്ന മുസ്ലിമീങ്ങളൊന്നും മുസ്ലിമീങ്ങളല്ല എന്ന് പറയുന്നവരാണ് ആശയക്കാരല്ലാത്തവർ. ഇത് നമ്മുടെയൊക്കെ മനസ്സിൽ നല്ല ബോധം വേണം. ഞാൻ ആ ചെറുപ്പക്കാരനെ ഒന്ന് തിരുത്തിയതാണ്. ആശയം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസവും കർമ്മവുമാണ്. ആ കർമ്മത്തിലും ആശയത്തിലും നമുക്കെവിടെയാണ് വ്യത്യാസമുള്ളത്? സംഘടനയിൽ ഒരാൾ കോൺഗ്രസ് ആകാം, മറ്റൊരാൾ മുസ്ലിം ലീഗ് ആകാം, വേറെ ഒരാൾ INL ആകാം, മറ്റൊരാൾ ജനതാ പാർട്ടിയാകാം, മറ്റൊരാൾ LDFO UDFO ആകാം. അതൊന്നും ആശയപരമായ വ്യത്യാസമല്ല, സംഘടനാപരമായ വ്യത്യാസമാണ്. ഞാനൊരു SOS കാരനാകാം, മറ്റൊരാൾ SSF കാരനാകാം, വേറെ ഒരാൾ അത് രണ്ടുമല്ലാത്ത വേറൊരു സംഘടനയാകാം. അത് ആശയപരമായ വ്യത്യാസമല്ല. സംഘടനകൾ വ്യത്യാസമുണ്ടാകും, സ്വാഭാവികമാണ്. സുഹൃത്തുക്കളെ, എല്ലാവരും ഒരു സംഘടനക്കാരായിക്കൊള്ളണം. അങ്ങനെ പടച്ച റബ്ബിന് തീരുമാനമില്ലല്ലോ. അതേസമയത്ത് ഏത് സംഘടനയിൽ നിൽക്കുമ്പോഴും അല്ലാ പൊരുത്തപ്പെട്ടതേ പറയാവൂ, അല്ലാ പൊരുത്തപ്പെട്ടതേ ചെയ്യാവൂ. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരൊറ്റ പണ്ഡിതനെയും ഏത് സംഘടനയിൽപ്പെട്ട പണ്ഡിതനെയും നിങ്ങൾ കുറ്റം പറയരുത്. ഏത് സംഘടനയിൽപ്പെട്ട സയ്യിദിനെയും കുറ്റം പറയരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളെ ഗീബത്ത് പറയരുത്, ചീത്ത പറയരുത്, തെറി പറയരുത്. അത് നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾ നല്ല നീയത്തോടെ വല്ല സംഘടനയിൽ നിന്ന് നല്ല കാര്യം ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കിട്ടിയേക്കും. അതേസമയത്ത് ഞാൻ നിൽക്കുന്ന സംഘടനയിൽ നിന്നുകൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞാൽ, ഞാൻ തെറി പറഞ്ഞാൽ, ഞാൻ ഗീബത്ത് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സംഘടനയിലില്ലാത്ത ഒരു ആലിമിനെ കുറ്റം പറഞ്ഞാൽ, നിന്ദിച്ചാൽ, എൻ്റെ സംഘടനയിലില്ലാത്ത ഒരു സയ്യിദിനെ അവമതിച്ചാൽ, ഞാനും റബ്ബിൻ്റെ അടുക്കൽ കുടുങ്ങും. റബ്ബിൻ്റെ നോട്ടം മനസ്സിലേക്കാണ്, റബ്ബിൻ്റെ നോട്ടം പ്രവർത്തനത്തിലേക്കാണ്. സ്വർഗം അല്ലാഹു തആല തയ്യാർ ചെയ്തത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. അല്ലാഹു കൽപ്പിച്ചതെടുത്ത് അല്ലാ വിരോധിച്ചതൊഴിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്കാണ് ഇന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തവന് സ്വർഗം എന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല. തഖ്വയുള്ളവന് സ്വർഗമെന്ന് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ഞാൻ ആ ചെറുപ്പക്കാരനെ ഉത്ബോധിപ്പിച്ചു. കാരണം വയല് പറയാൻ വന്നാൽ വയല് പറഞ്ഞു പോകുമ്പോ ചിലപ്പോ കവറിൽ സംഖ്യ കിട്ടും, അല്ലെ വേറെ ഹദിയ കിട്ടും.
അങ്ങനെ സംഖ്യ കിട്ടാൻ വേണ്ടിയല്ല വഅദു. വഅദു അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാനാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ സ്വാഗതവും നന്ദിയും പറയേണ്ടത് സംഘാടകർക്കാണ്. കാരണം എനിക്ക് ഞാൻ പഠിച്ചത് പറയാനുള്ള വേദി ഒരുക്കി തരുന്നവരാണ് സംഘാടകർ. അതുകൊണ്ട് മുസ്ലിയാർ തിരിച്ചങ്ങോട്ടാണ് നന്ദി പറയേണ്ടത്, തിരിച്ചങ്ങോട്ടാണ് സ്വാഗതം പറയേണ്ടത്. സുബ്ഹാനല്ലാഹ്. വഅദിന് ക്ഷണിച്ചാളുകൾ ദേഷ്യം പിടിക്കുന്നവരുണ്ട്, ചിലപ്പോൾ അവരൊക്കെ കലമ്പുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. നേരിട്ട് കുറേ ആളുകൾ കാറിലൊക്കെ പോയി ക്ഷണിച്ചാലേ വരുമെന്ന് നിർബന്ധമുള്ളവരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവനവൻ പഠിച്ച ഇൽമു പറയൽ അത് ഓരോരുത്തരുടെയും കടപ്പാടാണ്. അല്ലാഹു തആലാനോട് അല്ലാഹനെ സ്നേഹിച്ച് റബ്ബിന് ശുക്ര് ചെയ്യുമ്പോൾ ആ ശുക്റിന്റെ ഭാഗമാണ് അല്ലാഹു കൊടുത്ത നിഅമത്ത് വിതരണം ചെയ്യുക. പണമുള്ളവർ പണം വിതരണം ചെയ്യണം, ആരോഗ്യമുള്ളവർ ആരോഗ്യം വിതരണം ചെയ്യണം, വിവരമുള്ളവർ വിവരം വിതരണം ചെയ്യണം, സ്വാധീനമുള്ളവർ സ്വാധീനം വിതരണം ചെയ്യണം. അല്ലാഹു കൊടുത്ത നിഅമത്ത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വിതരണം ചെയ്യണം. അത് അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെയോട് പറഞ്ഞു, അദ്ദേഹം നല്ല സന്മനസ്സോടുകൂടി അത് കേട്ടു. സുഹൃത്തുക്കളെ, അപ്പൊ പണ്ഡിതന്മാർ അവർക്ക് പഠിച്ചത് തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പറയട്ടെ, ഞാൻ പണ്ടൊരിക്കല് ഇങ്ങനെ ഞാൻ പറയാനൊരു കാരണമുണ്ട്. പണ്ടൊരിക്കല് നെല്ലിക്കുന്നെന്ന് വയലു പറഞ്ഞു. വയലില് ഞാനൊരു വ്യാജ തരീഖത്തിനെ സംബന്ധിച്ച് സംസാരിച്ചു, 10-12 കൊല്ലം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് സംസാരിച്ചു, ഞാനങ്ങ് പോയപ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്കെതിരെ ഒരു ലഘുലേഖ എൻ്റെ നാട്ടിൽ എന്നെ കടുത്ത ചീത്ത പറഞ്ഞുകൊണ്ട് ആ തരീഖത്തിൻ്റെ ആളുകൾ പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് എനിക്ക് സൗകര്യം കിട്ടി, നാദാവൃത്തി ഞാൻ പ്രത്യേകം ഒരു പരിപാടി വെച്ചു, ഞാൻ തന്നെ അതിൻ്റെ സംഘാടകൻ. ആ പരിപാടിയിൽ ആ തരീഖത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കുറ്റവും കുറവും മുഴുവനും ജനങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അത് ഈ നെല്ലിക്കുത്തിൽ കിടക്കുന്ന മഹാന്മാരുടെ ബറക്കത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹോദരന്മാരെ, ഇൽമ് പറയാതിരിക്കാൻ നിർവാഹമില്ല. പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക നിയമം, ആ നിയമത്തിന് വിരുദ്ധമായി ഒരു തരീഖത്തും പടച്ച റബ്ബിന്റെ ദീനിലില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ ശരീഅത്ത്, ശരീഅത്തിന് തന്നെ ഇമാമിങ്ങൾ തരീഖത്ത് എന്നാണ് തഫ്സീർ കൊടുത്തത്. ശരീഅത്ത് എന്ന് പറയുന്നത് ആ ശരീഅത്തിന് തരീഖത്ത് എന്ന് തന്നെ തഫ്സീർ കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. കാരണം പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് അത് 100% ജീവിതത്തിൽ പകർത്തി സൂക്ഷ്മതയോടെ ജീവിക്കുന്നതിനാണ് തരീഖത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു നിയമം ലംഘിച്ചുകൊണ്ട് ഒരു തരീഖത്തും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇൽമു പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങളായ സയ്യിദന്മാരെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു തരീഖത്തില്ല, ഒരു ശരീഅത്തില്ല, മുഅ്മിനീങ്ങളെ ഗീബത്ത് പറഞ്ഞുകൊണ്ട് ഒരു ശരീഅത്തില്ല, തരീഖത്തില്ല, നമീമത്ത് പറഞ്ഞുകൊണ്ട് ശരീഅത്തില്ല, തരീഖത്തില്ല. ഒരാൾക്ക് ഒരറിവില്ലാത്തതിൻ്റെ പേരിൽ ഒരു പണ്ഡിതന്റെ വാക്കുകളിൽ സംശയമുണ്ടാകാം. അങ്ങനെ സംശയമുള്ളവർ പണ്ഡിതന്മാരെ സമീപിച്ച് സംശയം തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കലല്ല, ഗീബത്തും നമീമത്തും എഴുതി പ്രസിദ്ധീകരിക്കുക. സുഹൃത്തുക്കളെ, എല്ലാ വിഷയങ്ങൾക്കും മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ തെറ്റിദ്ധാരണകളായിരിക്കും പലരും തെറ്റിലകപ്പെടുന്നതിൻ്റെ കാരണം. ആരാണ് തെറ്റിലകപ്പെട്ടതെന്ന് പണ്ഡിതന്മാർക്ക് വ്യക്തിപരമായി അറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാൻ പണ്ഡിതന്മാരെ ക്ഷണിക്കുമ്പോൾ ആ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്കറിയുന്നതൊക്കെ അവർ പറയണം, അത് ശരിയായ രൂപത്തിൽ പറയണം, മുൻഗാമികൾ പഠിപ്പിച്ചതിനൊരു മാറ്റവും ഇല്ലാതെ പറയണം, മുൻഗാമികൾ പഠിപ്പിച്ചതിൽ സംശയമുണ്ടാകുന്ന നിനക്ക് പറയാൻ പാടില്ല, മുൻഗാമികൾ പഠിപ്പിച്ചതനുസരിച്ച് തന്നെ പറയണം. ഒരു മാറ്റവും വരുത്താൻ ഒരു പണ്ഡിതനും അധികാരമില്ല. ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല.
അലുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വഅദ് പറയുന്ന പണ്ഡിതനായിരുന്നു. അള്ളാഹനെ വല്ലാതെ സ്നേഹിച്ച മഹാനായിരുന്നു. ആ സ്നേഹത്തിന്റെ പേരിലല്ലേ മഹാനവറുകളെ പ്രഖ്യാപനം. എഴുന്നേറ്റ് നിന്നു പറഞ്ഞോളൂ സുഹൃത്തുക്കളെ, അല്ലാഹു ഹാദിരീം, അല്ലാഹു നാദിരീം, അല്ലാഹു ശാഹിദീ, അല്ലാഹു മഈം. അല്ലാഹ് എനിക്ക് ഹാജറുള്ളവനാണ്, അല്ലാഹു എന്നെ വീക്ഷിക്കുന്നവനാണ്, അല്ലാഹു എന്നെ സംരക്ഷിക്കുന്നവനാണ്, അല്ലാഹു എന്റെ കൂടെയാണ്. എന്റെ രഹസ്യം അവൻ കാണുന്നു, പരസ്യം അവൻ അറിയുന്നു, എല്ലാം അവൻ എന്റെ കൂടെയാണ്. അത് പറഞ്ഞ ഖൗസുല്ലഅനം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വയത് പറയാൻ മടി തോന്നിയപ്പോ, ക്ഷീണം തോന്നിയപ്പോ, അതാണല്ലോ വേദം വീളമ്പി പറവാൻ, മടിച്ചാരേ വേദാം പറവറുവായിൽ തുപ്പിക്കൊടുത്തോവർ. വേദം വിളമ്പി അഥവാ ഖുർആൻ ഉദ്ധരിച്ച് വയത് പറയാൻ മടി തോന്നിയപ്പോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിൽ തുപ്പിക്കൊടുത്തു. മുഹീദീൻ ഷെയ്ഖ് തങ്ങൾ ബഗ്ദാദിലാണ്, തുപ്പുന്നത് മദീനയിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, മദീനയിൽ നിന്ന് തുപ്പിയ ബഗ്ദാദിലെത്തുമോ? മുഹീദ്ദീന്മാരെ വിശ്വസിക്കുന്നവർക്കൊന്നും സംശയമില്ല. മൗലവിമാർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. അല്ലാഹുവിൽ അവരെ സംശയം തീർത്തു കൊടുക്കട്ടെ. അവരെ നമ്മൾ ലയനം ചെയ്യുന്നില്ല, അവരെ നന്നാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ വകുപ്പില്ല. കാരണം എന്തേ? ബുഖാരിയിലുള്ള ഹദീസ്, മങ്കൂസ് മൗലിദിലുള്ള പദ്യം, പരിശുദ്ധ ഖുർആൻ സാക്ഷീകരിക്കുന്ന വിഷയം അത് മങ്കൂസ് മൗലിദിലുണ്ട്. അൽബദ്റു സുഖ ബി അംരിഹി വശംസു ഇദ് ഖർബത്തു ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. അത് ബുഖാരിയിലെ ഹദീസിലുമുണ്ട്. അത് തന്നെ ഖുർആനും സാക്ഷീകരിക്കുന്നുണ്ട്. ഇഖ്തറബത്തി സാഅതു വൻശഖൽ ഖമർ. ചന്ദ്രൻ പിളർന്നു. എങ്ങനെയാ പിളർന്നത്? ബുഖാരി നോക്കിയാൽ കാണാം. മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടതാണ് മുശ്രിക്കുകൾ. കയ്യിന്റെ വിരലുകൊണ്ട് ഉപരിമണ്ഡലത്തിലേക്ക് അങ്ങ് ചൂണ്ടി. ഉപരിമണ്ഡലത്തിലേക്ക് ചൂണ്ടി എത്ര കിലോമീറ്ററാ? ബഗ്ദാദിൽ നിന്ന് മദീനയിലേക്കുള്ള കിലോമീറ്റർ അല്ല, ചന്ദ്രനിലേക്കുള്ള കിലോമീറ്റർ എത്രയാ? കൈകൊണ്ട് ചൂണ്ടിയതാ, മിസൈല് വിട്ടതല്ല. ആ ചൂണ്ടല് മക്കയിൽ വെച്ച് ചൂണ്ടുമ്പോൾ ഉപരിമണ്ഡലത്തിലുള്ള വലിയ ഗോളമായ ഏകദേശം ചന്ദ്രന്റെ അതേ ഏകദേശം ഭൂമിയേക്കാൾ ഒരല്പം ചെറുതായ വലിയ ഗോളമായ ചന്ദ്രനിലേക്ക് ചൂണ്ടുമ്പോൾ അതേ അൽബദുറു സുഖബി അംരിഹി വശംസുയിദ് വർബത്തിലെ ഹുറുദ്ദത്തി ബി ഗൈരി തറദ്ദുദി. ഖുർആൻ പറഞ്ഞില്ലേ ഇത്രപത്തി സായത്തു വൻ സഖൽ ഖമർ, ഖമർ പിളർന്നു, ചന്ദ്രൻ പിളർന്നു. അങ്ങനെ മക്കയിൽ ഇരുന്നിട്ട് അങ്ങകലെയുള്ള ചന്ദ്രനിലേക്ക് കൈകൊണ്ട് ചൂണ്ടുമ്പോ ആ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന നേതാവിന് ബഗ്ദാദിലേക്ക് മദീനയിൽ നിന്ന് തുപ്പിയിട്ടെത്തിക്കുന്നതൊരു പ്രശ്നമാണോ? സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഅദ് പറയാൻ പ്രചോദനം നൽകുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് എന്തുകൊണ്ടാണ്? അത് മുഹീദ്ദീനാണ്, ദീനിനെ സജീവമാക്കുന്ന ആളാണ്. എങ്ങനെയാ ദീനിനെ സജീവമാക്കിയത്? ദീൻ നിർജീവമാവുകയാണ്, പിഴച്ച വിശ്വാസങ്ങൾ കയറി വരികയാണ്, പിഴച്ച കർമ്മങ്ങൾ കയറി വരികയാണ്, പലരും പലരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പലരെയും പലരും അതാ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. ചിലരോ ചിലര് ഞങ്ങൾ ശൈഖന്മാരാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് നിസ്കാരം പ്രശ്നമില്ല, അന്യന്റെ പന്യ പെണ്ണിന്റെ കൈപിടിക്കുന്നത് പ്രശ്നമില്ല, കള്ളം പറയുന്നതിന് പ്രശ്നമില്ല, അലിമീങ്ങളെ ചീത്ത പറയുന്നതിന് പ്രശ്നമില്ല, തോന്നി
നിവാസങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ദിക്റു ചൊല്ലുന്നു, ശൈഖാണ് ആണ്ട് കഴിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അതേ സമയത്ത് തന്നെ വേണമെങ്കിൽ മുഹീദീൻ ശൈഖിനെ വിളിക്കുന്നു. ഇത്തരം ചില പരിപാടി കാണിച്ചുകൊണ്ട് സുന്നികളെ വെട്ടിലി വീഴ്ത്തുകയാണ്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളെ വ്യാജ തരീഖത്തുകാർ അവരെ കൈപിടിച്ച് ചുംബിക്കാനും അവരെ ചൂഷണം ചെയ്യാനും പലതും ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ചൊന്നും പറയാതെ മൗനം ദീക്ഷിച്ചാൽ ആ പണ്ഡിതന്മാർക്ക് ലാനത്താണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇൽമ് വല്ലവനും മറച്ചു വെച്ചാൽ അവന് പടച്ച റബ്ബിന്റെ ലാനത്താണ് പോരാ, അവനെ അതാ നരകത്തിന്റെ ചങ്ങല കൊണ്ട് ചങ്ങലക്കിടുന്ന പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവർക്കവര് പഠിച്ച സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ നിർവാഹമില്ല. അതിനാരെന്ത് പറഞ്ഞാലും പടച്ചവനെ സ്നേഹിക്കുന്ന കാലത്തോളം അവർക്കൊരു പ്രശ്നവുമില്ല. സ്നേഹം റബ്ബിനെയാണ്, റബ്ബിനോടുള്ള സ്നേഹം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബല്ലില്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരിക്കുന്ന സമയത്ത് കൈകടിച്ചിട്ട് കാര്യമില്ല, വിവരമുള്ളവരോട് ചോദിക്കണം. ഒരു വസ്തു കയ്യിൽ കിട്ടിയാൽ ഇത് ഒറിജിനൽ പൊന്നാണോ അല്ലേ, പൊന്ന് പണിക്കാരോട് ചോദിച്ച് അതിന്റെ കല്ലിൽ ഒരസി നോക്കണേ. മരം കിട്ടിയാൽ മരപ്പണിയെടുത്ത് പരിചയമുള്ളവർക്ക് മരം കാണിക്കണേ. ശരീരത്തിനെ കുറിച്ച് വിവരമില്ലാതിരിക്കുമ്പോ ശരീരത്തിന്റെ രോഗമറിയാൻ ഡോക്ടർമാരെ സമീപിക്കണേ. ബിൽഡിങ്ങിന് തകരാറുണ്ടോ ഇല്ലേ അറിയാൻ എഞ്ചിനീയർമാരെ സമീപിക്കണേ. ഇതുപോലെ മതത്തിന്റെ വിഷയം വരുമ്പോ പണ്ഡിതന്മാരെ സമീപിക്കണേ. പണ്ഡിതന്മാരെ വിട്ടുകൊണ്ട് നമുക്ക് ദീന് ഗ്രഹിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടുന്ന സയ്യിദ് ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല സയ്യിദവർക്കും മറ്റെല്ലാ സയ്യിദന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല, എല്ലാ പണ്ഡിതന്മാർക്കും, എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഓ സഹോദരന്മാരെ, സയ്യിദന്മാർ അവരുടെ പൊരുത്തവും അവരുടെ സ്നേഹവും അവരെ സ്നേഹിക്കലും ഒക്കെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇൻഷാഅല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അള്ളാഹുവിനോടുള്ള സ്നേഹം ഏറ്റവും മെയിൻ അതാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം, അവൻ്റെ വെള്ളമാ കുടിച്ചത്, അവൻ്റെ ഭക്ഷണമാ കഴിച്ചത്, അവൻ്റെ ഓക്സിജൻ ആശ്വസിക്കുന്നത്, അവൻ തന്ന ആരോഗ്യത്തെയാണ് സംസാരിക്കുന്നത്, അവൻ തന്ന കണ്ണുകൊണ്ടാ കാണുന്നത്, അവൻ തന്ന കാതുകൊണ്ടാ കേൾക്കുന്നത്, അവൻ തന്ന കൈ കൊണ്ടാ പിടിക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടാ നടക്കുന്നത്, അവൻ്റെ ഭൂമിയിലാണ് താമസിക്കുന്നത്, അവൻ തന്ന കൃഷികളാണ് അനുഭവിക്കുന്നത്, അവൻ തന്ന വെളിച്ചമാണ് അനുഭവിക്കുന്നത്, അവനാണ് എന്നെ സൃഷ്ടിച്ചവനും പോറ്റി വളർത്തുന്നവനും എല്ലാം 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 അവനാണ്. ആ റബ്ബിനെ സ്നേഹിക്കണം, ആ റബ്ബിനെ സ്നേഹിക്കണം, അങ്ങേയറ്റം സ്നേഹിക്കണം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന സ്നേഹ സന്ദേശത്തിൽ ഒന്നാമത്തെ. രണ്ടാമത്തതോ, ആ റബ്ബ് അവൻ കൊടുക്കുന്ന രാജാവാണ്, സൃഷ്ടിക്കുന്ന യജമാനനാണ്, പടച്ചവനാണ്. ആ പടച്ചവനുണ്ടല്ലോ, ഒരു വ്യക്തിയെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് അൽ മുസ്തഫ മുഹമ്മദു റസൂലുള്ളാഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ
അൽ മുസ്തഫ. അങ്ങനെ അല്ല് കൂട്ടി പറയുന്നതാണ് കൂടുതൽ നല്ലതെന്ന് മുതഅല്ലിമീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അൽ മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി, അൽ മുസ്തഫ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ത് ഒരു തങ്ങളാ കുറ്റിയാടി സിറാജുദ്ദീൻ നേരത്തെ പഠിച്ച തങ്ങളാ. സിറാജുദ്ദീൻ്റെ കലണ്ടർ കിട്ടാത്തവരെല്ലാം ഓരോന്ന് വാങ്ങിച്ചോളി. സിറാജുദ്ദീൻ്റെ ക്യാമ്പസുകളൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതോടുകൂടി തന്നെ സ്നേഹിക്കണം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല നിങ്ങൾക്ക് നിങ്ങളെ കച്ചവടങ്ങളും നിങ്ങളെ ബിസിനസ്സുകളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ വിഷയങ്ങളും അള്ളാഹുവിനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ നിങ്ങൾക്കിഷ്ടമുള്ളതാണെങ്കിൽ എന്ന് പറഞ്ഞൊരു താക്കീത് പറയുന്നുണ്ട് ഖുർആൻ. അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കണം, അങ്ങേയറ്റത്തെ സ്നേഹം സ്നേഹിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലും നമ്മൾ കാണുന്നത്, ഈമാനിന്റെ മധുരം, ആ മധുരം ലഭിക്കാൻ ആവശ്യമായ മൂന്ന് കാര്യം പറഞ്ഞപ്പോ അതിലൊന്ന് യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമാ. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും മറ്റുള്ള എല്ലാറ്റിനേക്കാളും സ്നേഹം വേണം. അത് ഖുർആൻ പഠിപ്പിക്കുന്ന സ്നേഹ സന്ദേശമാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അങ്ങേയറ്റം സ്നേഹിക്കണം. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ ജല്ല ജലാലുഹു മുഹമ്മദുർ റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ സർവസൃഷ്ടികൾക്കും കാരുണ്യം. അല്ലാഹുവോ സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തി കൊടുക്കുന്ന രാജാവ്, അല്ലാഹു രാജാവാണ്. ഹബീബായ നബി സല്ലല്ലാഹു നിങ്ങൾ നേതാവാണ്, സർവ സൃഷ്ടികളുടെയും നേതാവാണ്. ആ നേതാവ് മുഖേനയാണ് എല്ലാ നന്മകളുടെയും വിതരണം. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫലം തുംസി ബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ حظا في دين او دنيا او دفع بها عنا مكروه فيهما وفي واحد منهما الا ومحمد صلى الله عليه سببها മലക്കുകൾക്കോ മനുഷ്യർക്കോ ആർക്കെന്ത് ഗുണം കിട്ടുന്നുണ്ടോ, ഏത് വിഷമം തടുത്തു പോകുന്നുണ്ടോ, ദീനിലുണ്ടോ ദുനിയാവിലുണ്ടോ ആഖിറത്തിലുണ്ടോ, എല്ലാറ്റിനും നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്ത സൃഷ്ടികളില്ല, ആ നബിയെ ബഹുമാനിക്കാത്ത ആദരിക്കാത്ത ഒരു മൃഗങ്ങളുമില്ല. അവകളെല്ലാം റസൂലുള്ളാഹിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട അതെ നിങ്ങളുടെ മുദരിസായ സലാഹുദ്ദീൻ സഖാഫി കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ കുറേ വർഷങ്ങൾ പഠിച്ച മുദരിസാണ്. അല്ലാഹു അദ്ദേഹത്തിനും അതുപോലെ പഠിച്ച എല്ലാ പണ്ഡിതന്മാർക്കും മുതഅല്ലിമീകൾക്കും പഠിക്കുന്നവർക്കും പഠിച്ചവർക്കും അവരെ കൂടെ പഠിക്കുന്നവർക്കും ഒക്കെ റബ്ബ് ബറക്കത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിൻ്റെ മേശയുടെ മേലെ ഞാൻ ഈ കിതാബ് കണ്ടു.
ഇത് മഹാനായ ഇമാം ഖാളി ഇയാദ് റളിയല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഈ ഖാളി ഇയാദ് റളിയല്ലാഹുവിന്റെ കിതാബ് സിഫാ, ഇതിന്റെ അർത്ഥം തന്നെ ശമനം എന്നാണ്. സിഫ എന്ന് പറഞ്ഞാൽ ശമനമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അസ്സിഫാഉ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്തഫ, മുഹമ്മദ് നബി തങ്ങളോടുള്ള കടപ്പാടുകൾ, ആ കടപ്പാട് വിവരിക്കൽ കൊണ്ടുള്ള ശമനം നൽകുന്ന ഗ്രന്ഥം എന്ന പേരിൽ ഖാളി അബുൽ ഫദ്ൽ ഇയാദ് ഇബ്നു മൂസാ റളിയല്ലാഹു അൻഹു രചിച്ച ഈ മഹത്തായ ഗ്രന്ഥമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഇതിൽ നിന്നെടുത്തുദ്ധരിക്കരാണ്. അത്രയും ബൃഹത്തായ ഈ ഗ്രന്ഥം. അതിൽ നിങ്ങൾക്ക് കാണാം ആൻ ഉമ്മി സലമ, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹു പറയാ, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഹറാ, നബി തങ്ങൾ ഒരു മരുഭൂമിയിലായിരുന്നു. ഫനാദത്തുഹു ലബിയ, അപ്പോഴതാ ഒരു മാൻ നബി സല്ലല്ലാഹു നിങ്ങളെ വിളിക്കുന്നു. യാ റസൂലല്ലാഹ്, വിളിക്കുന്നത് മാനാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്യുകയാണ്, നബി തങ്ങളോട് സഹായം തേടുകയാണ്. ആ മാനിനും കൂടി അറിയാം റസൂലുള്ളാഹിനോട് തേടിയ ഒരു ചുക്കും വരാനില്ല, മറിച്ച് ഗുണം കിട്ടുന്നേ ഉള്ളൂ. മൃഗങ്ങൾക്ക് വരെ അറിയുന്ന ഒരു കാര്യമാണ്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോ ഹബീബായ നബി തങ്ങൾക്കറിയാം എന്നോട് സഹായം തേടുകയാണ് ആ മാൻ. മാനിനോട് നബി തങ്ങൾ ചോദിക്കും, മാ ഹാജതുക്, എന്താ ആവശ്യം, എന്താ ആവശ്യം? സ്വാഭാവികല്ലേ, ഒരാള് ഒരു ഡോക്ടറുടെ പരിശോധിക്കാൻ നോമി കയറി, ഒരു ഡോക്ടറേ എന്ന് വിളിച്ച എന്താ രോഗം എന്നല്ലേ ആള് ചോദിക്കുക. എല്ലാവർക്കും മനസ്സിലാവില്ലേ അത്? ഇതുപോലെ എന്താ നിന്റെ ആവശ്യം? സംസാരിക്കണം, നബിയെ എന്നെ ഈ ഗ്രാമീണനായ മനുഷ്യൻ വേട്ടയാടി പിടിച്ചിരിക്കുന്നു, എനിക്ക് രണ്ട് ചെറിയ മക്കളുണ്ട്, അതങ്ങാ പർവ്വതത്തിന്റെ മേലെയാണ്, തങ്ങളൊന്ന് എന്നെ വിട്ടുതരൂ, ഞാനൊന്ന് പൊയ്ക്കോട്ടെ, ഞാൻ എന്നിട്ട് ആ ചെറിയ മക്കൾക്കൊന്ന് മുല കൊടുത്തോട്ടെ, ഞാൻ എന്നിട്ട് തിരിച്ചു വരും നബിയെ, എന്റെ പിഞ്ചു മക്കൾ മുല കുടിക്കുന്ന സമയമായി, എന്റെ മുലയിൽ പാലുണ്ട്, അതൊന്ന് പോയി കൊടുക്കാൻ തങ്ങളൊന്ന് എന്നെ വിട്ടുതരൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ തഫഅലീന, നീ അത് ചെയ്യോ? സഹാബികൾ കേൾക്കുകയാണ്, മുസൽമ ബീബി അള്ളാഹുനെ കേൾക്കുകയാണ്. അവിടെ ഒരു വലിയ പോയിന്റ് ഉണ്ട് മുതല്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങളുടെ കേൾവി സാധാരണയല്ല, അവിടുത്തെ കാഴ്ച സാധാരണയല്ല, അവിടുത്തെ ഒന്നും സാധാരണയല്ല, അവിടുന്ന് ഒരു സാധാരണക്കാരനുമല്ല, ഒരു സാധാരണ നേതാവുമല്ല, സാധാരണ നബിയുമല്ല, സാധാരണ റസൂലുമല്ല, ആ നബിക്ക് തുല്യരില്ല. മുനസഹുൻ അൻസരി കിം ഫീ മാ ഹസീനീ ഫജൗഹറുൽ ഹുസൈനീ ഫീ ഗൈറു മുൻഖസീമീ, തുല്യരില്ല. ബുർദ ബൈത്ത് ഞാൻ 25 ദിവസം വാദ് പറഞ്ഞിട്ടുണ്ട്. 25 ദിവസം ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ വഅദ് പറഞ്ഞിട്ടുണ്ട്. സിറാജുൽ ഹുദയുടെ 25 വാർഷികത്തിന് ഒന്നാമത്തെ പരിപാടി 25 വഅദാണ്. അത് 25 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ്. അത് ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനം പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, അതിന്റെ DVD കിട്ടുമ്പോ നിങ്ങൾ വാങ്ങിക്കേട്ടോളൂ. ആ ബുർദയിൽ ഇമാം ബൂസിരി പറഞ്ഞില്ലേ, തുല്യരില്ല നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ കേൾവിയാ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നവരും മറ്റുള്ളവരോട് തുല്യരല്ല, അവർക്കുണ്ട് പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ കേൾവിയും സാധാരണ കേൾവിയല്ല. അതുകൊണ്ടാണ് മാനിന്റെ സംസാരം കേൾക്കുന്നു, മാന് പറയുന്നത് മനസ്സിലാകുന്നു,
കണ്ടില്ലേ, അത് തന്നെയാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിന്റെ തസ്ബീഹ് ചൊല്ലൽ ഞങ്ങൾ കേൾക്കാറുണ്ടെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. സുഹൃത്തുക്കളെ, സഹാബത്ത് റസൂലുള്ളാഹിന്റെ മജ്ലിസിന്റെ ബർക്കത്താണ്. ആളെത്ര മഹാനാണോ അത്രയും മജ്ലിസിന് ബർക്കത്തുണ്ട് കേട്ടോ. ആളെത്ര മഹാനാണോ അത്രയും മജ്ലിസിന് ബർക്കത്തുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിക്കാഹിന്റെ സദസ്സിൽ മഹാന്മാരെ പങ്കെടുപ്പിക്കണമെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഹബീബായ നബിയുടെ സദസ്സിൽ സഹാബത്ത് സൗണ്ട് കേൾക്കുകയാണ്, എന്നെ വിട്ടുതരൂ നബിയേ. ഇപ്പൊ നബി തങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന അവത്തെ ഫലീന, നീ പോയി മുല കൊടുത്ത് തിരിച്ചു വരുമോ മാനേ? കാലത്ത് നാം, അതെ നബിയേ, ഞാൻ പോയി തിരിച്ചു വരും, തങ്ങളോട് വാക്ക് ലംഘിക്കൂല. നബി തങ്ങൾ ആ മാനിനെ വിടുകയാണ്. മാന് പോയി, തിരിച്ചു വന്നു. ആ മാനിനെ നബി തങ്ങൾ പിടിച്ചവിടെ നിർത്തി. അപ്പോൾ ആ അറബിക്ക് ബോധം വന്നു. ഈ മാനിനാർക്കാൻ വേണ്ടി പിന്നാലെ ഓടി വന്ന അറബിയുണ്ട്. ആ അറബിക്ക് ബോധം വന്നു. യാ റസൂലുള്ളാ അലക ഹാജ, നബി തങ്ങളോട് ചോദിച്ചു, നബിയെ തങ്ങൾക്ക് വല്ല ആവശ്യവും പറയാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുത്ലിഖു ഹാദിഹി ലബിയത, എനിക്കൊരു ആവശ്യം പറയാനുണ്ട്, നീ അത് അംഗീകരിക്കുമെങ്കിൽ സന്തോഷാണ് എന്ന നിലക്ക് പറയാണ്, ഈ മാനിനെ നീ അങ്ങ് വിട്ടുകൊടുക്കൂ. മുല കുടിക്കുന്ന മക്കളുള്ള ആണ് മാനല്ലേ, ഈ ഒരു സമയത്ത് മുല കൊടുത്ത മാനിന് ഇനിയും ആ മക്കൾക്ക് മുല കിട്ടണ്ടേ? റഹ്മത്തുല്ലിൽ ആലമീൻ, സർവ സൃഷ്ടികൾക്കും കാരുണ്യമല്ലേ, കാരുണ്യമാണെന്ന് ഖുർആൻ പറഞ്ഞത് നന്നായി വിശ്വസിച്ച മാനല്ലേ, ആ മാനിനെ വിട്ടുകൊടുക്കാൻ അവിടുന്ന് പറയുന്നു. ഫഅതുലഖ, അദ്ദേഹം മാനിനെ വെറുതെ അങ്ങ് വിട്ടു. ഫഖറജത് തഖ്ദു ഫിസ്സഖറായി, ആ മാന് കാ മൈതാനിയിൽ ആ മരുഭൂമിയിൽ ചാടി തുള്ളിക്കളിക്കുന്നു. തുള്ളിക്കളിച്ചുകൊണ്ട് ആ മാന് പറയുന്നു, എന്താ പറയുന്നത്? അസ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ്, അസ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ്. സ്വഹാബികൾ മുഴുവനും ആ മാനിന്റെ പ്രഖ്യാപനം കേൾക്കുന്നു. ഇമാം ഖാദിയായ അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് ശിഫയിൽ ഉദ്ധരിക്കുന്നു. സുഹൃത്തുക്കളെ, ലോകത്തുള്ള മുഴുവൻ ജീവികളും സ്നേഹിക്കുന്ന, എല്ലാവരാലും സ്നേഹിക്കപ്പെടേണ്ടുന്ന സൃഷ്ടികളിൽ ഒന്നാമത്തെ വ്യക്തി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ മുഈജിസത്തുകൾ കണ്ടിട്ടാണ്, അവിടുത്തെ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ടാണ്, അവിടുത്തെ കാരുണ്യം കണ്ടിട്ടാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്. നേരെ മറിച്ച് ഇസ്ലാമിലെ കാര്യം വാള് കാണിച്ച് പീഡിപ്പിച്ച് വിറപ്പിച്ച് ഇസ്ലാമിലേക്ക് കൂട്ടിയതല്ല, അങ്ങനെയുള്ള ഒരു മതമല്ല ഇസ്ലാം. അങ്ങനെ ഒരാളെ കൂട്ടാൻ സാധ്യവല്ല. കാരണം, മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചാലേ ഒരാൾ മുസ്ലിമാവുള്ളൂ. ആരെയും നിർബന്ധിച്ച് പറയിപ്പിച്ചുകൊണ്ട് മുസ്ലിമാവില്ല. ഇസ്ലാം അത് പ്രകോപനത്തിൻ്റെയോ പ്രലോഭനത്തിൻ്റെയോ അക്രമത്തിൻ്റെയോ അനീതിയുടെയോ ഒരു ലാഞ്ചന പോലും ഇല്ലെന്ന് മാത്രമല്ല, അതെല്ലാം കഠിനമായ ഭാഷയിൽ വിരോധിച്ച മതമാണ് ഇസ്ലാം. ചിലർ പറയും ഇസ്ലാമിൽ തീവ്രവാദമില്ല, അങ്ങനെ പറയരുത്. എങ്ങനെ പറയണം?
തീവ്രവാദത്തിനെതിരെ ഏറ്റവും ശക്തിയായി സംസാരിച്ച മതമാണ് ഇസ്ലാം. അങ്ങനെ പറയണം, തീവ്രവാദം ഇല്ലാന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, അക്രമത്തിനെതിരെ, വർഗീയതക്കെതിരെ, അനീതിക്കെതിരെ ഏറ്റവും നന്നായി ശബ്ദിച്ച മതമാണ് ഇസ്ലാം. അങ്ങനെ വേറെ ഒരു പ്രസ്ഥാനവും ശബ്ദിച്ചിട്ടില്ല. ഇപ്പൊ പറയാൻ ഇവിടെ സമയമില്ല. ഞാൻ തീവ്രവാദം എന്ന ഒറ്റ വിഷയം 3 മണിക്കൂർ ഞാനൊരു 3-4 ആഴ്ച മുമ്പ് നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ സീഡ് നിങ്ങൾ കേട്ടോളൂ. അതിലെ എല്ലാ വിഷയത്തിന്റെയും മറുപടികളും പറഞ്ഞിട്ടുണ്ട്. പലർക്കും പല സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളുടെ ഒക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ചിലരുണ്ട് ചെറുപ്പക്കാരെ വിളിച്ച് തീവ്രവാദ ക്ലാസ് എടുക്കാൻ വേണ്ടി ഖുർആൻ ഉദ്ധരിക്കുന്നവരുണ്ട്. അല്ലാഹുത്താല അവർക്കൊക്കെ സുന്നത്തീയമായിട്ട് മനസ്സിലാക്കി കൊടുക്കട്ടെ. ഒരിക്കലും പെട്ടുപോകരുത് ചെറുപ്പക്കാരെ. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇസ്ലാമിന്റെ വിശാലത. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി ഹുനൈൻ യുദ്ധത്തിന് പോകുന്നു. ആ ഹുനൈൻ യുദ്ധത്തിൽ പട്ടാളത്തിൽ ഒരാളുണ്ട്, അയാളെ പേരറിയോ നിങ്ങൾ? സഫ്വാൻ ബിൻ ഉമയ്യ. അയാൾ ആരാന്നറിയോ? അന്ന് എ ക്ലാസ് ബഹുദൈവ വിശ്വാസിയാണ്, എ ക്ലാസ് മുശ്രിക്കാണ്. അങ്ങനെ എ ക്ലാസ് മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടാളത്തിൽ ചേർത്ത് യുദ്ധത്തിന് കൊണ്ടുപോകുന്നു. എന്ന് മാത്രമല്ല, 70 പടയംഗികൾ പടത്തൊപ്പികൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്നു. അദ്ദേഹം ചോദിക്കുന്നു, യുദ്ധകാലാവുമ്പോൾ അടിയന്തരാവസ്ഥയാവൂലേ, ഇത് പിടിച്ചെടുക്കുകയാണോ? ഹബീബായ പറഞ്ഞ് പിടിച്ചെടുത്തതല്ല, എന്നോട് വായ്പ വാങ്ങിയതാ, യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് മുഴുവൻ ഞാനങ്ങ് തിരിച്ചു തരും. അദ്ദേഹത്തെയും കൂട്ടുന്നു, അദ്ദേഹത്തിന്റെ 70 പടത്തൊപ്പികൾ യുദ്ധത്തിൽ സഹായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നു. കണ്ടോ, ഇസ്ലാമിൽ വർഗീയതുണ്ടോ? ഇതും ഇസ്ലാമിന്റെ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം, ഖുർആൻ വരെ പരാമർശിച്ച യുദ്ധം. ആ യുദ്ധത്തിന് പോകുമ്പോ ഒരു അമുസ്ലിം സഹോദരനെ നബി തങ്ങൾ കൂടെ പട്ടാളത്തിൽ ചേർത്ത് കൊണ്ടുപോക, മനസ്സിലായില്ലേ? അതാര് പറഞ്ഞു? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. അത് ഇമാം മാവർദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽഹാവിൽ കബീറിൽ വിശദമായി രേഖപ്പെടുത്തിയത് കാണാം. ഓ സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ വർഗീയതയില്ല. പിന്നെ യുദ്ധം നടത്തിയത് ആരോടാ? യുദ്ധം നടത്തിയത് അക്രമികളോടാ. അക്രമം ആര് നടത്തിയാലും ഇസ്ലാം യുദ്ധം ചെയ്യും, അത് മുസ്ലിം ആയാലും യുദ്ധം ചെയ്യും. സിദ്ദീഖ് അല്ലാഹു ആരോടാ ആദ്യം തന്നെ യുദ്ധം ചെയ്തത്? സിദ്ദീഖ് അല്ലാഹു യുദ്ധം ചെയ്ത ഒരു യുദ്ധം ആരോടാ? അത് മുസ്ലിമീങ്ങളോടാ. എന്തായിരുന്നു അവര് ചെയ്തത്? അവർ മുൻഗാമികൾ മുൻകാലത്ത് ചെയ്തതുപോലെ ചെയ്യൂല എന്ന് പറഞ്ഞു. മുൻകാലത്ത് ചെയ്ത ആശയം അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കൊടുത്തതുപോലെ സക്കാത്ത് ഞങ്ങൾ ഭരണാധികാരിയായ സിദ്ദീഖുൽ അക്ബറിനെ ഏൽപ്പിക്കൂല എന്ന് പറഞ്ഞു. അവരോട് യുദ്ധം ചെയ്തു, അവർ സഹാത്ത് കരിമ പറയുന്നവരാ, മുസ്ലിമീങ്ങളാ. പക്ഷേ ആ മുസ്ലിമീങ്ങൾ ദീനിനെതിരായി നീങ്ങിയപ്പോ, ഇസ്ലാമിക ശരീഅത്തിനെ ചോദ്യം ചെയ്തപ്പോ, ഇസ്ലാമിൻ ദീനിന്റെ നിയമത്തിനെ ചോദ്യം ചെയ്തപ്പോ, അവരോട് യുദ്ധത്തിനിറങ്ങി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അതും അതാ ഇമാം അൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായത്തുൽ മത്ലബിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയത് കാണാം, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ യുദ്ധം. ഓ സുഹൃത്തുക്കളെ, ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഫഖാതിലുൽ ലതീ തബഗീ, മുസ്ലിമീങ്ങൾ രണ്ട് ചേരിയായാൽ, അങ്ങനെ രണ്ട് ചേരിയായി പരസ്പരം സംഘട്ടനമായാൽ നിങ്ങൾ അവരെ മസ്ലഹത്താക്കാൻ നോക്കണം. നിങ്ങൾ ഒരു ചേരിയിലും നിൽക്കാതെ മസ്ലഹത്താക്കാൻ നോക്കണം, അവരെ നന്നാക്കാൻ നോക്കണം. അങ്ങനെ നിങ്ങൾ നന്നാക്കാൻ നോക്കിയിട്ട് ഒരു കൂട്ടർ മസ്ലഹത്തിന് തയ്യാറില്ല, ഒരു കൂട്ടർ അക്രമം പ്രവർത്തിക്കുകയാണോ, ഫഖാതിലുൽ ലതീ തബഗീ, അക്രമം നടത്തുന്നവരോട് ഇസ്ലാമിക ഭരണാധികാരി യുദ്ധം ചെയ്യണം. യുദ്ധം ഭരണാധികാരി ചെയ്യേണ്ട കാര്യമാണ്, വ്യക്തികൾ ചെയ്യേണ്ട കാര്യമല്ല. വ്യക്തികൾ യുദ്ധത്തിനിറങ്ങാൻ പാടില്ല, വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല, അത് ഭരണാധികാരി ചെയ്യേണ്ട കാര്യമാണ്. ഭരണാധികാരികൾക്ക് പിന്നിൽ പട്ടാളവും അതുപോലെ സിവിലിയന്മാരും ഭരണാധികാരിക്ക് പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് യുദ്ധം. ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊക്കെ അങ്ങനെയാണ്. അതും ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ, ബാബു അൽ ഇമാം ജുന്നത്തുൻ യുഖാതലു മിൻ വറാഇഹി, ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് പോരാട്ടമെന്ന് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. അതുകൊണ്ട് കുറച്ചാളുകൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് തീവ്രവാദ പ്രവർത്തനം ഇസ്ലാമിന് അന്യമാണ് കേട്ടോ, ഇസ്ലാമുമായി അതിന് ബന്ധമില്ല കേട്ടോ. വിശദമായി ഞാൻ ആ വിഷയം
തീവ്രവാദം എന്ന് എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലർക്ക് ചില സംശയങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഒരു സ്വാമിജിയോട് ഒരാൾ സംശയം ചോദിച്ചു. ആ സ്വാമിജി സംശയത്തിൽ മറുപടി പറയുമ്പോ സംശയം അദ്ദേഹത്തിന് തീർന്നിട്ടില്ലാത്ത വിധത്തിൽ മറുപടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, ഇത് മുസ്ലിം വിദ്വാൻമാരാണ് ഇതിനെപ്പറ്റി ആധികാരികമായി പറയേണ്ടത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ പ്രസംഗം നടത്താതിന്റെ കാരണം. ഞാൻ കുറേ ദിവസം കാത്തുനിന്നു, ഏതെങ്കിലും ആലിമികൾ പറഞ്ഞിട്ടുണ്ടെ പിന്നെ ഞാൻ പറയണ്ടാലോ വിചാരിച്ച് കാത്തുന്നു. ഓരോറ്റ പണ്ഡിതന്റെ പ്രസംഗവും ആ സ്വാമിജിക്ക് സ്വാമിജി പറഞ്ഞ വിഷയങ്ങൾക്ക് ആൻസറായി ആരും പറയാതെ മാസങ്ങൾ കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ തിരക്കിൽ ആ വിഷയം സജീവ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം പ്രസംഗിച്ചു. സുഹൃത്തുക്കളെ, കടപ്പാട് നിർവഹിക്കാതെ നിർവാഹമില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്. ആ ഇസ്ലാം ഖുർആൻ മുസ്ലിങ്ങളോട് മാത്രമല്ല അമുസ്ലിമീങ്ങളോടും സൗഹാർദ്ദം പുലർത്താൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അതേത് അമുസ്ലിമാണ്? അബൂജഹലല്ല, ഉത്ബത്തല്ല, സൈബത്തല്ല. അവർ മുസ്ലിമീങ്ങളെ വെട്ടി നുറുക്കിയവരാണ്. സുമയ്യ ബീബിയുടെ രഹസ്യ അവയവത്തിൽ പോലും കുന്തം ഇറക്കി കൊന്നവരാണ്. ഹബീബായ നബിതങ്ങളെ കൊല്ലാൻ യുവാക്കളെ കൊണ്ട് വീട് വളയിച്ചവരും വളഞ്ഞവരുമാണ്. നബിതങ്ങളെ അടക്കം നാട്ടിൽ താമസിക്കാൻ അനുവദിക്കാത്തവരാണ്. അങ്ങനെയുള്ള അതാ അബൂജഹലിനെ കുറിച്ചല്ല, ഉത്ബത്തിനെ കുറിച്ചല്ല, മറിച്ച് നമ്മളോട് സൗഹാർദ്ദത്തിൽ നീങ്ങുന്ന, സൗഹാർദ്ദ കരാറിൽ നീങ്ങുന്ന അമുസ്ലിങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹ് പറയുന്നത് കാണാം. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വദാഹറു അലാ ഇഖ്റാജികും അൻതബല്ലൂഹും. നിങ്ങൾക്ക് സൗഹാർദ്ദം പാടില്ലെന്ന് ഖുർആൻ എവിടെ പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? ഖുർആൻ പറയുന്നു ഇന്നമാ യൻഹാകുമുല്ലാഹു, അല്ലാഹു സൗഹാർദ്ദം പാടില്ലെന്ന് വിരോധിച്ചത് ആരെ പറ്റിയാണ്? ഇവരെ കുറിച്ച് മാത്രമാണ്. ആരാണത്? അല്ലദീന ഖാതലൂകും ഫിദ്ദീനി, നിങ്ങൾ മുസ്ലിങ്ങളായതിന്റെ പേരിൽ നിങ്ങളോട് പോരാട്ടത്തിന് വരുന്നവർ. വഅഖ്റജൂകും മിൻ ദിയാരികും, നിങ്ങളെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ വന്നവർ. വദാഹറു അലാ ഇഖ്റാജികും, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവർ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവർ. അന്തവല്ലോഹം, അവരോടാണ് സൗഹാർദ്ദം പാടില്ലെന്ന് പറഞ്ഞത്. അവരോട് മാത്രമാണ് ഖുർആൻ വിവരിക്കുകയാണ്. അതിൻ്റെ നേരെ മുമ്പത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അതേ ലായൻഹാക്കുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അന്തബറൂഹും. നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുന്നത് അല്ലാഹു വിരോധിക്കുന്നില്ല. ആർക്ക്? മറ്റ് സമുദായങ്ങളിലുള്ളവർ. അവര് നിങ്ങളെ, നിങ്ങൾ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ നിങ്ങളോട് പോരാട്ടനത്തിന് വരുന്നില്ല. അവര് നിങ്ങളെ നാടുകളിൽ നടിച്ച് പുറത്താക്കുന്നില്ല. നിങ്ങളോട് അതാ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങൾ ആശയത്തിൻ്റെ പേരിൽ സംഘടനത്തിന് വരാത്ത, പോരാടാൻ വരാത്ത അമുസ്ലിമീങ്ങൾ, അന്തബറൂഹും, അവർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുക. വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നിങ്ങൾ ഖിസ്ത് നൽകുക. രണ്ട് തഫ്സീറുണ്ട് ആയത്തിന്. ഒന്ന് നീതി പുലർത്തുകയെന്നാണ്, മറ്റൊരു തഫ്സീർ അതാണ് കൂടുതൽ അനുയോജ്യമായ തഫ്സീർ എന്ന് പല പണ്ഡിതന്മാരും പറയുന്നു. നിങ്ങൾക്ക് പടച്ച റബ്ബ് തന്നതിൽ നിന്ന് നിങ്ങൾ ഓഹരി നൽകുക. നിങ്ങൾ ചായ കുടിക്കും, അവർക്കും ചായ വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കും, അവർക്കും ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ വസ്ത്രം ധരിക്കും, അവർക്കും വസ്ത്രം കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് പടച്ചവൻ തന്നതിൽ നിന്ന് ഒരു ഓഹരി നൽകുക. അത് പടച്ച റബ്ബ് വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു, നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദേശം വളരെ വലുതാണ് മുസ്ലിമീങ്ങളെ. മനുഷ്യരെന്ന നിലയ്ക്ക് മനുഷ്യ സ്നേഹിയായി
ജീവിക്കണം. മൃഗങ്ങളോടും സ്നേഹം വേണം, കാരുണ്യം വേണം, എല്ലാ ജീവികളോടും കാരുണ്യം വേണം, നീതിബോധം വേണം. അങ്ങനെ സ്നേഹിക്കേണ്ടതിനെയൊക്കെ സ്നേഹിച്ച് ലോകത്ത് ജീവിതം നയിക്കണം. സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം. ബാപ്പയോട് സ്നേഹം വേണം, അത് അയൽവാസിയോടുള്ള സ്നേഹം പോരാ. ഉമ്മയോട് സ്നേഹം വേണം, ആ സ്നേഹം പെങ്ങളോടുള്ളത് പോരാ. പെങ്ങളോട് സ്നേഹം വേണം, അതേ അത് ഭാര്യന്റെ അനുജത്തിയോടുള്ള സ്നേഹം പോരാ. ഭാര്യയോട് സ്നേഹം വേണം, അത് ജേഷ്ഠന്റെ ഭാര്യയോട് ഉള്ള സ്നേഹം പോരാ. എല്ലാ സ്ത്രീകളോടും സ്നേഹം വേണം, പക്ഷേ ആ സ്നേഹം ഹറാമിലേക്ക് നയിക്കുന്ന സ്നേഹമാകരുത്, മുഖത്ത് നോക്കുന്ന സ്നേഹമാകരുത്, അന്യവണ്ണിന്റെ മുഖത്തേക്ക് നോക്കുന്ന സ്നേഹമാകരുത്, അവരോട് ഫോണിൽ സംസാരിച്ച് രസിക്കുന്ന സ്നേഹമാകരുത്, ആകർഷണീയത ഉണ്ടാകുന്ന സംസാരമാകരുത്. ഓ ഉമ്മമാരെ, നിങ്ങൾക്കും അത് പാടില്ല. സംസാരിക്കുന്ന സമയത്ത് അതാ സ്നേഹം കാണിച്ച് പ്രേമം കാണിച്ചുള്ള സംസാരം നിങ്ങൾക്കും പാടില്ല. നമ്മളെ സ്നേഹത്തിന്റെ അടിത്തറ പടച്ച റബ്ബിനോടായിരിക്കണം. ആ റബ്ബിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ ആ റബ്ബിന്റെ ഹബീബിനോട് സ്നേഹം. ആ റബ്ബിന്റെ ഹബീബിന്റെ ഏറ്റവും സ്നേഹിക്കുന്ന അനുയായികളായ സഹാബത്തിനോട് സ്നേഹം. ആ സഹാബത്ത് പഠിപ്പിച്ച് ദീൻ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച് ലോകത്ത് വിതരണം ചെയ്ത പണ്ഡിതന്മാരോട് സ്നേഹം. നബിതങ്ങളെ കുടുംബത്തോട് സ്നേഹം, നബിതങ്ങളുടെ ഉമ്മത്തിനോട് സ്നേഹം. ഉമ്മത്തിനോട് പണ്ഡിതന്മാർക്ക് സ്നേഹം വേണം. പണ്ഡിതന്മാർ ഉമ്മത്തിനെ സ്നേഹിക്കുമ്പോ ഉമ്മത്തിനെ വഴികേടിൽ വിട്ടൂടാ. അതേ ഒരു ഡ്രൈവർ ആ ഡ്രൈവറുടെ വണ്ടിയിൽ പോകുന്ന ആ യാത്രക്കാരെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ യാത്രക്കാർക്ക് അപകടമുള്ള റൂട്ടിലൂടെ ഡ്രൈവർക്ക് വണ്ടി ഓടിച്ചുകൂടാ. ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സപ്ലൈക്കാരന് വിഷമുള്ള ഭക്ഷണം കൊടുത്തുകൂടാം. മറ്റൊരു ഭാഗത്ത് വെച്ച് വിഷം ചേർത്ത ഭക്ഷണം കൊടുക്കുന്നത് ബോധ്യപ്പെട്ടാൽ ആ ഭക്ഷണം കഴിക്കരുതെന്ന് പറയാതെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതിന് അർത്ഥമില്ല. മുസ്ലിം ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് എത്തിക്കണം. ആ സ്വർഗത്തിലേക്ക് പോകുന്ന റൂട്ടിൽ എവിടെയാണോ അപകടമുള്ളത്, എവിടെയാണോ തടസ്സം വരുന്നത്, ആരാണോ തടസ്സം സൃഷ്ടിക്കുന്നത്, എവിടെയാണോ വിഷം ചേർക്കുന്നത്, അത് കണ്ടെത്താനുള്ള കഴിവ് പണ്ഡിതന്മാർക്ക് വേണം. അത് ബോധ്യപ്പെടുത്താനുള്ള തൻ്റെ ഇടം വേണം. അവിടെ കാര്യലാഭം ചിന്തിച്ചിട്ട് ഈ ഉമ്മത്തിനെ പാഴാക്കി കൂടാ. നിങ്ങളൊക്കെ ഉത്തരവാദിത്വമുള്ളവരാണ്, ഉത്തരവാദിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ഭൂമിനീങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ ഇന്ന് രാവിലെ സുബിഹിക്കിന്റെ മുമ്പെഴുന്നേറ്റ് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു, സുബിഹിക്ക് പള്ളിയിൽ പോകാത്ത ഒരൊറ്റ ഒന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കരുതെന്ന്. അതെന്റെ വെറുപ്പല്ല, എന്റെ മക്കളോടുള്ള സ്നേഹമാണ്. അതുപോലെ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുമ്പോ മക്കളെ ശരിയായ റൂട്ടിൽ ജീവിപ്പിക്കണേ, അവരെ നിങ്ങൾ നിസ്കരിപ്പിക്കണേ, പള്ളിയിലേക്ക് അയക്കണേ. പണ്ഡിതന്മാരെ ചീത്ത പറയാൻ അനുവദിക്കരുതേ, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താൻ അനുവദിക്കരുതേ, തീവ്രവാദത്തിന് പോകാൻ അനുവദിക്കരുതേ, അവരെ പലിശക്കാരാകാൻ അനുവദിക്കരുതേ. എന്റെ ചെറുപ്പക്കാരെ, ബാപ്പയുടെ സമ്മതമില്ലാതെ ഉമ്മയുടെ സമ്മതമില്ലാതെ നടക്കുന്നത് ബദ്ര യുദ്ധമാണെങ്കിൽ പോലും യാത്ര വച്ച ഹറാമാണേ.
ബദർ യുദ്ധത്തിലാണെങ്കിൽ പോലും ഞാൻ പറയട്ടെ, ഉപ്പാന്റെ സമ്മതമില്ലാതെ ഉമ്മാന്റെ സമ്മതമില്ലാതെ പോകാൻ വകുപ്പില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിളിക്കുന്നതെങ്കിൽ ബാപ്പ ഉമ്മയെക്കാൾ വലുത് തങ്ങളായത് കൊണ്ട് അവിടുന്ന് ബാപ്പയോ ഉമ്മയോ പോരാ പോരാ, ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടവരാണ്, ഏറ്റവും ആദരിക്കപ്പെടേണ്ടവരാണ്. ഹബീബായ നബി തങ്ങൾ വിളിച്ചാൽ അവിടെ ബാപ്പ ഉമ്മയുടെ സമ്മതം വേണ്ട. സുഹൃത്തുക്കളെ, ബാപ്പ ഉമ്മയോട് സ്നേഹം വേണം, അയൽവാസികളോട് സ്നേഹം വേണം, കുടുംബ ബന്ധം ചേർക്കണം, കുടുംബത്തോട് സ്നേഹം വേണം, അതാ പ്രായമുള്ളവരോട് ആദരവ് വേണം, കുട്ടികളോട് കാരുണ്യം വേണം. നമ്മളെ നാട്ടിലെ പള്ളി മദ്രസകളൊക്കെ നടത്തിപ്പോരുന്ന കുറെ കമ്മറ്റിക്കാരില്ലേ, ശമ്പളം പറ്റാതെ നമ്മുടെ മഹല്ലത്തുകളുടെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, ഖജാഞ്ചിമാര്, അംഗങ്ങളില്ലേ, അവര് ശമ്പളം പറ്റാതെ എടുക്കുന്ന പണിയല്ലേ, അവരോട് നാട്ടുകാർക്ക് ബഹുമാനവും സ്നേഹവും വേണം. നമുക്കൊക്കെ നിർബന്ധമുള്ളതല്ലേ, അവരുത്തരവാദിത്വം ഏറ്റെടുത്തു നിർവഹിക്കുന്നത്. ഏറ്റവും ഉപരി പറയട്ടെ, അല്ലാഹുവിന്റെ ദീന് നിലനിർത്തുന്ന പണ്ഡിതന്മാരോട് വലിയ സ്നേഹ ബഹുമാനം വേണം. ഇൽമു പഠിക്കുന്ന മുത്തല്ലിമീങ്ങളോട് മലക്കുകൾക്ക് ബഹുമാനമല്ലേ, മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുകയല്ലേ, മുത്തല്ലിമീങ്ങളോട് സ്നേഹവും ബഹുമാനവും വേണം. പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ദർസുകളും മദ്രസകളും ഒക്കെ അധ്വാനിച്ച് നടത്തുന്ന കമ്മറ്റിക്കാരോട് നമ്മുടെ മനസ്സിൽ ബഹുമാനവും ആദരവും വേണം. അവര് സാധാരണക്കാരാണെന്ന് വെച്ച് അവരെ നിസ്സാരപ്പെടുത്തരുത്. നമ്മുടെ ബാപ്പയും ഉമ്മയും സാധാരണക്കാരനാണെന്ന് വെച്ച് നിന്ദിക്കാൻ പറ്റുമോ? നമുക്ക് ജന്മം നൽകിയവരല്ലേ അവർ. ഇതുപോലെ നമുക്ക് വേണ്ടതെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന കമ്മറ്റിയുടെ പ്രവർത്തകരോട് ആദരവും ബഹുമാനവും സ്നേഹവും മുത്തല്ലിമീങ്ങളെ മനസ്സിൽ വേണം. മുത്തല്ലിമീങ്ങളോ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുന്ന വലിയ സ്ഥാനമുള്ളവരാണ് ആ മക്കളെന്ന ബോധം മുദരിസുമാർക്ക് വേണം, കമ്മറ്റിക്കാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം. അതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഗമാണ്, സ്നേഹിക്കപ്പെടേണ്ടതാണ്. പടച്ചറബിൻ്റെ ഭവനമായ പള്ളിയോട്, ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസയോട്, മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ജാറങ്ങളോട് അവിടെയെല്ലാം സ്നേഹ ബഹുമാനം വേണം. ഇതെല്ലാം ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന സ്നേഹ സന്ദേശത്തിൻ്റെ ഭാഗമാണ്. ഒരു ദിവസമോ, നൂറ് ദിവസമോ, നൂറ് കൊല്ലമോ ഖുർആൻ പഠിപ്പിക്കുന്ന സ്നേഹ സന്ദേശമെന്ന് നിങ്ങൾ ഉൾത്ത വിഷയം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. ഈ കിതാബിൽ തന്നെ ഞാൻ മുമ്പ് നാദാപുരത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഉദ്ധരിച്ച കുറേ വാചകങ്ങളുണ്ട്. അതിലൊരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വലം അന്ന ഹുർമത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദിയാദ് റഹിമഹുല്ല പറയാണ്, നീ ഉറപ്പിക്കണേ
ഉറപ്പിക്കണേ. നിന്റെ മനസ്സിൽ സംശയം വന്നേക്കരുതേ. അന്ന ഹുറുമത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം, അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രത, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം, ബഅദ മൗതിഹി നബി തങ്ങളുടെ വഫാത്തിന് ശേഷം, വതൗഖീറഹു ആ നബിയോടുള്ള ആദരവ്, വതഅദീമഹു ആ നബിയോടുള്ള ബഹുമാനം, ലാസിമുൻ കമാ കാന ഹാല ഹയാതിഹി ജീവിതകാലത്ത് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വഫാത്തിന് ശേഷവും വേണം. വദാലിക അതെത്ര വേണമെന്നറിയോ? ഇന്ത ദിക്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന നേരത്തെ വേണം. വദിക്രി ഹദീസിഹി നബി തങ്ങളെ ഹദീസ് പറയുമ്പോ വേണം. വസുന്നത്തിഹി നബിയുടെ ചര്യ പറയുമ്പോ വേണം. വസമാ ഇസ്മിഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ വേണം. വസീറത്തിഹി നബി തങ്ങളുടെ മൗലിദ് ഓതുമ്പോ വേണം. ചരിത്രം പറയുമ്പോ വേണം. വമുആമലത്തി ആലിഹി നബി തങ്ങളെ കുടുംബത്തോട് ബന്ധപ്പെടുന്ന സമയത്ത് വേണം. വൈത്രത്തിഹി നബി തങ്ങളുടെ സന്താന പരമ്പരകളോടുള്ള ഇടപാടിൽ വേണം. വതഹദീമി അഹ്ലി ബൈതിഹി നബി തങ്ങളുടെ കുടുംബത്തോടുള്ള ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന രംഗത്ത് വേണം. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദാ കുറ്റ്യാടിയിൽ സ്ഥാപിച്ച സ്ഥാപനം നിങ്ങൾക്കൊക്കെ അറിയാം. ഞാനിവിടെ വന്ന് പോകുന്ന സമയത്ത് എല്ലാ വർഷവും ഒരുപാട് നേർച്ചക്കാശുകൾ എന്നെ നിങ്ങൾ ഏൽപ്പിക്കാറുണ്ട്. അല്ലാഹു തആല അതിന് ഫലങ്ങൾ നൽകട്ടെ. അവിടെ ഒരു വലിയ അഹ്ലു ബൈത്തിന്റെ ഈ ഒരു ജാറമുണ്ടായിരുന്നു. അത് 1964 പുത്തൻവാദികൾ ഔലിയാനെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് അടിച്ച് പൊട്ടിച്ച് തകർത്തതായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത രണ്ടാളുകളും വലിയ ആരോഗ്യമുള്ളവൻ പിന്നെ ഊരക്ക് കൈവെക്കാതെ നടന്നിട്ടില്ല, മറ്റൊരാളോ വീട്ടിൽ നിന്നിറങ്ങിയിട്ടില്ല എന്ന് ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തിയ പ്രദേശത്ത് അൽഹംദുലില്ലാഹ് പോയിട്ട് തുടങ്ങിയതാണ് ഓലശെട്ടി സിറാജുൽ ഹുദ. വന്നവർക്കറിയാം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് റബ്ബ് ഒരുപാട് നിയമത്ത് തന്നു. അത് സാലിഹികളോട് സ്നേഹം പ്രകടിപ്പിച്ചതിനാലാണ്, സയ്യിദന്മാരെ ആദരിച്ചതിനാലാണ്. ഇപ്പോൾ ഇവിടെ കയറി വന്ന സയ്യിദ് എന്നെക്കാൾ എന്റെ മകന്റെ പ്രായമേ ഉള്ളൂ, പക്ഷേ റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന നിലയ്ക്ക് ആദരിക്കൽ അനിവാര്യമാണ്. ഞാൻ ഈ സമ്മേളനത്തിന് സയ്യിദന്മാരെ പലരെയും ക്ഷണിച്ചു. അൽഹംദുലില്ലാഹ് മഹാനായ കുമ്പൂലാറ്റക്കോയെ തങ്ങളെ ക്ഷണിച്ചു. തങ്ങളെ വീട്ടിൽ പലപ്പോഴും ഞാൻ പോയി. തങ്ങളവറുകളെ ഞാൻ ഫോണിൽ വിളിച്ചു. അതെ, തങ്ങളവർ നാട്ടിലില്ലാത്തത് കൊണ്ട് കാണാൻ സാധിച്ചില്ല. അതിന്റെ പേരിൽ ആരോ ദുഷ്പ്രചരണം നടത്തി. തങ്ങളവറുകളെ ലെറ്റർ ഹെഡിൽ തങ്ങളവറുകൾ തന്നെ ലെറ്റർ ഹെഡിൽ അതിന് മറുപടി കൊടുത്തു. സയ്യിദന്മാരെ പൊരുത്തമാണ് നമ്മുടെ വിജയം. ഞാൻ കുമ്പൂൽ കുഞ്ഞിക്കോയെ തങ്ങളവറുകളെ കാണാൻ പോയി. അൽഹംദുലില്ലാഹ് തങ്ങൾക്ക് ഞാൻ ഹദിയ കൊടുത്തു. പണമല്ല കൊടുത്തത്, ഞാൻ കൊടുത്തത് അല്ലാഹുവിന്റെ റസൂലിന്റെ 25 ദിവസത്തെ മദ്ഹഗാനമായ ബുർദ ബൈത്തിന്റെ എന്റെ വാളിന്റെ സീഡിയാണ്. 25 CD ഞാൻ കൊടുത്തു. തങ്ങളത് വാങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, ഞാനും മുമ്പ് പറഞ്ഞിട്ടില്ല, എനിക്ക് വയസ്സൊരു 55 കഴിഞ്ഞ് 58 ഇന്ന് വരെ ഞാൻ കേട്ടിട്ടുമില്ല. ഹബീബായ നബി തങ്ങളുടെ ചരിത്രം കേട്ടിട്ടുണ്ട്. അതേസമയത്ത് ഹബീബായ നബി തങ്ങളുടെ 20 ഉപ്പാപ്പമാർ, ആ 20 ഉപ്പാപ്പമാരുടെ പേര് നമ്മൾ വാണാതെ പഠിച്ചിട്ടുണ്ട്. ആ 20 ഉപ്പാപ്പമാരെ ചരിത്രം ഇന്ന് വരെ ഒരാളും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഈ ബുറുദബൈത്തിന്റെ വ്യാഖ്യാനത്തിൽ 20 ഉപ്പാപ്പമാരെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ഇന്ന ബൈത്തിന്റെ വ്യാഖ്യാനത്തിലാണെന്നും കൂടി മഹാനായ തങ്ങളവർക്ക് ഞാൻ കാണിച്ചു
കാണിച്ചു കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ചെവിട് കൊടുക്കാം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഒരു നല്ല പഴമെടുത്തു, ആ പഴം അവിടുത്തെ കൈകൊണ്ട് ഇറന്നിട്ട് എനിക്ക് തിന്നാൻ തന്നു, എന്നെ ചായ കുടിപ്പിച്ചു, എന്നിട്ട് പോരുമ്പോൾ എനിക്ക് ഹദിയ തന്നു, സിറാജുൽ ഹുദയിലേക്ക് സംഭാവന തന്നു. അതിന്റെ പുറമെ എന്റെ കൂടെയുള്ള ഹാദിമിന് വേറെ ഹദിയ കൊടുത്തു. അതൊരു തറവാട്ടുകാരാണ് സയ്യിദന്മാര് കേട്ടോ, അവര് ഖുറൈശി തറവാട്ടുകാരാണ്, അവർ റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. അവരെ നിന്ദിക്കുന്ന വിധത്തിലും അവര് മോശക്കാരാണെന്ന് വരുന്ന വിധത്തിലും ഒരാളും പ്രചരണം നടത്തി ആഖിറത്തിൽ റബ്ബിന്റെ മുമ്പിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൈകടിക്കണ്ട കേട്ടോ. അഹ്ലി ബൈത്തിനെ സ്നേഹിക്കാതെ, പണ്ഡിതന്മാരെ സ്നേഹിക്കാതെ, ഔലിയാക്കളെ സ്നേഹിക്കാതെ, സ്വാലിഹീങ്ങളെ സ്നേഹിക്കാതെ നമുക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ല കേട്ടോ. റബ്ബിനോട് സ്നേഹം പുലർത്താൻ കഴിയൂല കേട്ടോ. അതുകൊണ്ടല്ലേ ഖുർആൻ ഖുല്ല അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ പറയൂ നബിയേ, ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല, എന്റെ വാളോ എന്റെ പ്രഭാഷണമോ എന്റെ പ്രബോധനമോ എന്റെ ഖുർആൻ ഓതിത്തരലോ ഹദീസ് പറയലോ ഇൽമ് പറയലോ താക്കീത് ചെയ്യലോ സുവിശേഷം അറിയിക്കലോ നിയമം പഠിപ്പിക്കലോ പ്രതിഫലം ചോദിച്ചുകൊണ്ടല്ല. പക്ഷേ ഖുർആൻ പറയാൻ ആവശ്യപ്പെടുകയാണ് നബി തങ്ങളോട്. ഖുൽ പറയൂ നബിയേ, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തിൽ സ്നേഹം വേണം, എന്റെ കുടുംബത്തെ സ്നേഹിക്കണേ, അതല്ലാതെ പ്രതിഫലം ചോദിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നബി കുടുംബത്തെ കൊണ്ട് കളിക്കരുത് കേട്ടോ, അഹ്ലു ബൈത്തിനെ കൊണ്ട് തമാശ കളിക്കരുത് കേട്ടോ. അതിന്റെ ഭവിഷ്യത്ത് വലുതാണ്, അത് മഹാനായ തങ്ങളുടെ കത്തിന്റെ ലാസ്റ്റ് തങ്ങളും അതാ ഫേസ്ബുക്കിൽ ഇട്ടപ്പോ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ മുന്നിൽ മരണമുണ്ടെന്ന ബോധത്തോടുകൂടി മാത്രമേ ഏത് വാക്കും പറയാവൂ, ഏത് ചലനവും നടത്താവൂ, ഏത് പ്രവർത്തനവും ചെയ്യാവൂ. ഈ കാര്യം നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇമാം ഷാഫി തങ്ങളുടെ ഒരു വാക്ക് കൂടി കേൾപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അദാ ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തെ കുടുംബത്തിന്റെ പേര് പറയുമ്പോ കുടുംബവുമായി ഇടപഴകുമ്പോ നിങ്ങൾ വളരെ ബഹുമാനം കാണിച്ചോളണം, ജീവിതകാലത്ത് നബിയോട് കാണിക്കുന്ന ബഹുമാനം കാണിക്കണം. നബി തങ്ങളെ സഹാബത്തിന്റെ പേര് പറയുമ്പോഴും സഹാബത്തിന്റെ ചരിത്രം പറയുമ്പോഴും സഹാബത്തുമായി ഇടപഴകുമ്പോഴും അങ്ങനെയാകണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. ഇബ്രാഹിമുത്തുജീബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വാജിബുൻ നിർബന്ധമാണ്, അലാ കുല്ലി മുഅ്മിനിൻ സർവ മുഅ്മിനിനും മതാ ദക്കറഹു, നബിയെക്കുറിച്ച് അവൻ പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ദുക്കിറ ഇൻദഹു, അല്ലേ നബിയെക്കുറിച്ച് അവന്റെ സമീപത്ത് വെച്ച് പറയപ്പെട്ടാൽ, അയ്യഖ്വാ അവൻ താഴ്മ കാണിച്ചോളണം, വയഖ്സഅ ഭക്തി കാണിച്ചോളണം, വയതവഖറ ബഹുമാനം പ്രകടിപ്പിച്ചോളണം, വയസ്കുന മിൻ ഹറകതിഹി അവൻ അതാ ചലിക്കുമ്പോ ചലനം അടങ്ങിക്കോളണം, വയഖുദ ഫീ ഹൈബത്തിഹി നബിതങ്ങളുള്ള ബഹുമാനം അവനെ പിടികൂടണം, വൈജ്ലാലിഹി നബിതങ്ങളുടെ ആദരവ് പിടികൂടണം, ബിമാ കാന യഖുദു ബിഹി നഫ്സഹു ലൗ കാന ബൈന യദൈ ഹബീബായ നബിതങ്ങളുടെ മുന്നിലാണെങ്കിൽ അവന്റെ മനസ്സിന്റെ ഭക്തി എത്രയാണ്, അതുപോലെ വേണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന സദസ്സിൽ വയതദബ ബിമാ അദബനല്ലാഹു ബിഹി
അല്ലാ പഠിപ്പിച്ച അദബുകളെല്ലാം മര്യാദകളെല്ലാം മര്യാദയായി കൊണ്ടുവന്നോളണം. പിന്നൊരു വലിയ സംഭവം പറയാണ്, ഹബീബായ നബി തങ്ങളുടെ സമീപത്ത് സിയാറത്ത് ചെയ്യുമ്പോ അസ്തഖ്ബിലുൽ ഖിബ്ലത ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ടാണോ ദുആ നടത്തേണ്ടത്, അല്ല ഞാൻ നബിയിലേക്ക് മുന്നിട്ട് കണ്ടാണോ ദുആ നടത്തേണ്ടത് എന്ന് അബൂ ജഫറിൽ മൻസൂർ എന്ന ഗവർണർ ചോദിച്ചപ്പോ മാലിക് ഇമാം തങ്ങളെ മറുപടിയും അവിടെ അതാ ഉദ്ധരിക്കുകയാണ്. ആ മറുപടിയുടെ ലാസ്റ്റ് എന്താണ്? ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫീ ബിഹി, നബിതങ്ങളിലേക്ക് മുന്നിട്ടോ, നബിതങ്ങളോട് ശഫാഅത്ത് തേടിക്കോ. അതിന് ഖുർആൻ സാക്ഷിയാണ് ഗവർണറെ. ഖാല തആല വലവ് അന്നഹും യളമു അൻഫുസഹും അല്ലായാ, പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞതാണ് തെറ്റ് ചെയ്തു പോയവർ നബിയെ സമീപിക്കട്ടെ, അവിടുന്ന് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ, അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യട്ടെ. ആ റെക്കമെൻഡിനോട് നബിയോട് ആവശ്യപ്പെട്ടിട്ട് നബി തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ അല്ലാഹു ദോഷം പൊറുത്തു കൊടുക്കുമെന്നറിയിക്കുന്ന ആയത്ത് തഫ്സീർ ഇബ്നു കസീർ വിവരിച്ചതനുസരിച്ചാണ് മുതഅല്ലിമീങ്ങളെ ഞാൻ അർത്ഥം പറഞ്ഞത്. ആദരക്ക് ഖുർആൻ പറയുന്ന ആയത്ത് മാലിക് ഇമാം തങ്ങൾ തെളിവിനുത്തരിക്കുന്നു. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ പേരിൽ യതീമുകളോട് സ്നേഹം, കാരണം അവിടുന്ന് യതീമായി വളർന്നതാണ്. അതേ പാവപ്പെട്ടവരോട് സ്നേഹം, അതേ വജദക ആഇലം ഫഅഗ്നാ, അവിടുന്ന് പാവപ്പെട്ടവരായി വളർന്ന് ഐശ്വര്യമുണ്ടായതാണ്. അതേ പാവപ്പെട്ടവരോട് സ്നേഹം, അവിടുന്ന് ദീനിന് വേണ്ടി എന്തും ത്യജിച്ചതാണ്. ദീനീ പ്രവർത്തനം നടന്ന പ്രവർത്തകരോട് സ്നേഹം, അങ്ങനെ സ്നേഹിക്കേണ്ടതിനെല്ലാം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണം. അത് ഖുർആൻ നൽകുന്ന സന്ദേശമാണെന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം, നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി കബൂൽ ചെയ്യണേ. അല്ലാഹ് ഞങ്ങളുടെ മജ്‌ലിസ് നീ വെറുതെ ആക്കരുതേ. അല്ലാഹ് നല്ല നിയ്യത്തോടുകൂടി, വളരെ നല്ല നിയ്യത്തോടുകൂടി എല്ലാവരും ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരെ പേര് നമ്മുടെ മുന്നിലൊക്കെ ഒരുപാട് ഖബറുകളുണ്ട്. ഖബറുകളിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളുടെ പേരിൽ, നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മബാപ്പമാരുടെ പേരിൽ, കുടുംബങ്ങളുടെ പേരിൽ, ഉസ്താദുമാരുടെ പേരിൽ, ബന്ധപ്പെട്ടവരുടെ പേരിൽ, എല്ലാവരുടെ പേരിലും ഫാത്തിഹ്യോദി. തങ്ങളുടെ ദുആ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എഴുന്നേറ്റ് പോകാവൂ, എല്ലാവരും ഇരുന്നോളൂ. ഞാൻ ഇടയ്ക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് രണ്ട് കാര്യമാണ്, ഒന്ന് ഉറക്ക് തൂക്കാതിരിക്കാൻ, മറ്റൊന്ന് ഊരക്ക് വേദന ഇല്ലാതിരിക്കാൻ. ഞാൻ ഈ കാസർഗോഡ് ഭാഗത്ത് ദിവസം വരുമ്പോൾ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, ഇടയ്ക്കിടയ്ക്ക് ഒന്നായിട്ടിരിക്കാൻ പാടില്ല, ഇടയ്ക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തണം. അപ്പോൾ നിങ്ങളോട് കൂറുണ്ടെങ്കിൽ നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തലും ആവശ്യമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഊരവേദന വരും, നീരിറങ്ങും. ഇങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ പാടില്ല, ഇടയ്ക്ക് ഇരിക്കണമെന്ന് എന്നോടും നിർദ്ദേശമുണ്ട്. ഇവനെ പറിച്ചോങ്കാക്കട്ടെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഫാത്തിഹ്യോദി ദുആ ചെയ്യണം. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ധാരാളം ആളുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് രണ്ട് ചെറുപ്പക്കാർ വന്നു. ആ ചെറുപ്പക്കാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ ബാപ്പ മരിച്ചുപോയി. സിറാജുദ സമ്മേളനത്തിൻ്റെ സമാപന ദിവസമാണ് മരിച്ചത്. അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്നറിയോ? അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖമുണ്ടായി. ചികിത്സിക്കാൻ വേണ്ടി പോകുമ്പോൾ തലേന്ന് ഞാൻ പോയി കണ്ടിരുന്നു. അദ്ദേഹം പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് വലിയ നിർബന്ധം, എനിക്ക് വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുക്കണം സിറാജുള്ളതേ, മക്കൾ വിട്ടില്ല, വിടാൻ പാടില്ല.
മക്കൾ വിട്ടില്ല, സമ്മേളനത്തിനും വിട്ടില്ല. അതൊക്കെ കാണാനുള്ള സംവിധാനം വീട്ടിൽ ചെയ്തു കൊടുത്തു മക്കൾ. അങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഞായറാഴ്ച. കാണുമ്പോൾ അങ്ങ് മറിഞ്ഞുപോയി. സമ്മേളനം ഇങ്ങനെ വീട്ടിലിരുന്ന് കാണുകയാണ്, കാണുന്ന സമയത്ത് മറിഞ്ഞുപോയി. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, സമ്മേളനം നടക്കുന്ന സമയത്ത് സമ്മേളനത്തിൽ വെച്ച് എനിക്ക് മരിക്കണം. എനിക്കെന്നാൽ എ പി ഉസ്താദിൻ്റെ വീട്ടിൽ മയ്യത്തിൻ്റെ അടുക്കൽ വരും, അത് ഒരുപാട് ആളുകൾ ദുആ ചെയ്യും എന്ന് അദ്ദേഹം ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു. ഇന്ന് വന്നിട്ട് എന്നോട് മക്കൾ പറഞ്ഞു, അദ്ദേഹം മറിഞ്ഞുപോയപ്പോൾ കാറിൽ കയറ്റി മക്കൾ കൊണ്ടുപോയി. കൊണ്ടുപോകുമ്പോൾ ഈ മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തു. അത് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി സിറാജുലുദ്ദീൻ്റെ അടുത്ത് സമ്മേളനത്തിൻ്റെ സ്ഥലത്തെത്തി അദ്ദേഹം മരിച്ചുപോയി. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അഹമ്മദ് മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. കുറ്റ്യാടി സിറാജുലുദ്ദീൻ ഓല ഷെഡിൽ പഠിപ്പിച്ചൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, മുഫത്തിഷായിരുന്നു പിന്നീട് അദ്ദേഹം. അദ്ദേഹം ഉംറക്ക് പോയി, അവിടുന്ന് മരിച്ചുപോയി. നമ്മുടെ കാസർഗോഡ് ചെറുവത്തൂരിലെ മമ്മുഞ്ചി ഹാജിയും ഉംറക്ക് പോയപ്പോൾ മരിച്ചുപോയി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അങ്ങനെ തുടങ്ങി കേരളത്തിൽ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവും അതുപോലെ പല രാഷ്ട്രങ്ങളിലും പോയി പല വിഷയങ്ങളിലും ഇടപെട്ട ഒരു ഉന്നത വ്യക്തിയായിരുന്നു ഇ അഹമ്മദ് സാഹിബ്. അദ്ദേഹം പാർലമെൻറ്റിൽ കുഴഞ്ഞു വീണ് പിന്നീട് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ രാമന്തളിയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ മരിച്ചുപോയി. തങ്ങളുടെ സംഘടനയും എൻ്റെ സംഘടനയും രണ്ടും രണ്ടാണെങ്കിലും രണ്ടും സുന്നി സംഘടനകളാണ്. ഞാൻ തങ്ങളെ വീട്ടിൽ പോയിട്ടുണ്ട്. അള്ളാഹുത്തല തങ്ങൾക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. രണ്ടും ഒരേ ദിവസമാണ് മരണം നടന്നത്. അതുപോലെ ഈ അടുത്ത് ബന്ധപ്പെട്ട പലരും മരിച്ചുപോയി. കാര്യമായിട്ട് കുഞ്ഞമ്മദ് ഹാജി സിറാജുൽ ഹുദയുടെ അഡ്വൈസറി ബോർഡ് അംഗമായിരുന്നു, മരിച്ചുപോയി. അതുപോലെ മർക്കസിലെ മുദരിസ് ഹുസൈൻ ഉസ്താദ് അവർ മരിച്ചുപോയി. അങ്ങനെ ഈ കുരുങ്ങിയ ദിവസങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. ഇപ്പോൾ വരുമ്പോൾ ഞാൻ ഒരു മരിച്ച വീട്ടിൽ കയറാൻ എന്നോട് പറഞ്ഞു. ഒരു നിലക്കും സമയമില്ല, ഇവിടെ തന്നെ എത്തി, വളരെ വൈകിട്ട്, വണ്ടി കിട്ടൂല എന്ന് പറഞ്ഞ് കയറാൻ കഴിഞ്ഞില്ല. അള്ളാഹു ആ മരിച്ചുപോയ സ്ത്രീക്കും പുറത്തു കൊടുക്കട്ടെ. അതുപോലെ ഇന്ന് ഞാൻ മരിച്ച വീട്ടിൽ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്, അവർക്കും അല്ല പുറത്തു കൊടുക്കട്ടെ. എത്ര ആളുകളാണ് മരിക്കുന്നത്? നമ്മളപ്പോൾ മരിക്കാമെന്ന് ആർക്കും അറിയാം. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട എന്നെ നിൽക്കുമെന്ന് പറഞ്ഞു, എത്രയോ കാലമായി ഇവിടെ വയലൊറിയാൻ വരുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഇവിടെ വയലൊറിയാൻ വരുമ്പോൾ ഉള്ള തങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അള്ളാഹു തലവത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഞാൻ ഇങ്ങനെ കയറി വരുമ്പോൾ തങ്ങൾ പറഞ്ഞ് പേരോട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തങ്ങൾ വിട്ടുപിരിഞ്ഞു പോയി. അതുപോലെ ധാരാളം മഹാന്മാർ വിട്ടുപിരിഞ്ഞു പോയി, ഒരുപാട് മോമിനിയങ്ങൾ വിട്ടുപിരിഞ്ഞു പോയി. നേരത്തെ ഞാൻ വയലിന് വരുന്ന സമയത്തുണ്ടായിരുന്ന പലരെയും ഇപ്പോൾ കാണുന്നില്ല, വിട്ടുപിരിഞ്ഞു പോയി. ഈ സാധുവായ ഞാനും നിങ്ങളുമെല്ലാം പിരിഞ്ഞു പോകും. ഇവിടെ കാലകാലം നമ്മൾ ആരും നിൽക്കൂല. ആ പോകുന്ന യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കണം മിനിങ്ങളെ. അതിനൊരു ചെറിയ തൗഫീഖ്, അല്ല വലിയ തൗഫീഖ് യജമാനന റബ്ബ് സാധുവായ എനിക്ക് തരാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇവിടെ മഹാന്മാർ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇനിയും ധാരാളം പരിപാടികളും ധാരാളം സദസ്സുകളും ഉണ്ടാകും. അപ്പോഴെല്ലാം ഈ സാധുവിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ആത്മീയത്തെ നന്നായി മരിക്കലാണ്. അതിനു മുമ്പുള്ളതെല്ലാം ഇതൊരു ദുനിയാവാണ്, ഇതൊരു കളിയും തമാശയുമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളല്ല വിഷയം, വിഷയം ആഖിറത്തിലെ വിഷയങ്ങളാണ്. അത് ഓർമ്മിച്ച് ഈ സാധുവായ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്ത് ഞാൻ നിർത്തട്ടെ. ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാല്ലാ തങ്ങളവർകൾ ദുആ നടത്തും. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസുകൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ചലനങ്ങൾ, ഞങ്ങളുടെ അടക്കങ്ങൾ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ ചിന്തകൾ എല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ വാക്കുകളും ചലനങ്ങളും അടക്കങ്ങളും പ്രവർത്തനങ്ങളും ഞങ്ങൾക്കും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാക്കണം റഹ്മാനേ. ഞങ്ങളാരും അസൂമീങ്ങളായ നബിമാരല്ല, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാപികളാണ്. നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവർക്കും നീ മാപ്പ് നൽകിയാൽ അതിൻ്റെ പേരിൽ നിന്നോട് ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. അല്ലാഹ് ഞങ്ങളെ ശിക്ഷിച്ചതുകൊണ്ട് നിനക്കൊരു സ്ഥാനം വർദ്ധിക്കാൻ
നിനക്കൊരു സ്ഥാനത്തിന്റെയും കുറവില്ലല്ലോ അല്ലാ. നീ അഫുവല്ലേ അല്ലാ, കരീമല്ലേ അല്ലാ, വഫൂറല്ലേ അല്ലാ, വഫാറല്ലേ അല്ലാ. സാധുക്കളായ ഞങ്ങളിൽ ആരിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാര് ശിഷ്യന്മാര് സ്നേഹിതന്മാർ ഞങ്ങളെ പ്രിയം വെച്ചവർ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ ലോകത്താരുണ്ടോ എവിടെയുണ്ടോ ആര് നല്ല നിയ്യത്തോടുകൂടെ ഞങ്ങളെ മജ്ലിസുകളിൽ പങ്കെടുത്തവരുണ്ടോ എല്ലാവർക്കും അവരവരുടെ തെറ്റ് കുറ്റങ്ങൾ നീ മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ നിയ്യത്തുകളോ മറ്റാരുടെയെങ്കിലും നിയ്യത്തുകളോ നീ പൊരുത്തപ്പെട്ടതല്ലെങ്കിൽ ആ നിയ്യത്തും നീ തന്നെ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളാരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ മനസ്സും, ഞങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അവരെ മനസ്സും നീ നന്നാക്കി തരണമു റഹ്മാനേ. പടച്ച റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിതം തരണമു റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ഏൽപ്പിച്ച 10,000 പല സ്ഥലത്തുമുണ്ട്. അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ റഹ്മാനേ. റബ്ബേ, ആർക്കെന്ത് ചെറുതോ വലുതോ ആയ രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനേ. എവിടെ ഗർഭിണികളുണ്ടോ സലാമത്ത് നൽകണം റഹ്മാനേ. എവിടെ മക്കളില്ലാത്തവരുണ്ടോ നീ മക്കളെ കൊടുക്കണം റഹ്മാനേ. ആര് വിവാഹം ഉദ്ദേശിക്കുന്നവരുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനേ. വരുന്ന വരവിലും വിദേശത്ത് നിന്നും നാടുകളിൽ നിന്നും പല പ്രശ്നങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരെ നിനക്കറിയുമല്ലോ അല്ലാ. അവരെ പ്രശ്നങ്ങൾ എന്താണോ നീ പരിഹരിക്കണം റഹ്മാനേ. ബിസിനസ് നടത്തുന്നവരുടെ ബിസിനസ്സുകളിൽ, തൊഴിലെടുക്കുന്നവരുടെ തൊഴിലുകളിൽ, കൃഷി ചെയ്യുന്നവരുടെ കൃഷികളിൽ, പഠിക്കുന്നവരുടെ പഠനങ്ങളിൽ, പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങളിൽ, സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ സ്ഥാപനങ്ങളിൽ, ഏത് രംഗങ്ങളിൽ ആരുണ്ടോ മുഴുവൻ സ്ഥലത്തും നിന്റെ റഹ്മത്തും ബറക്കത്തും ചൊരിയണേ റഹ്മാനേ. ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണം റഹ്മാനേ. ഹജ്ജ് ഉംറ സിയാറത്തിന് തൗഫീഖ് നൽകണം റഹ്മാനേ. കടങ്ങളൊക്കെ നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണം റഹ്മാനേ. കടപ്പാട് വിട്ടാതെ മരിപ്പിക്കരുത് റഹ്മാനേ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. ബിഹഖി അൽ ഫാതിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ. ഇൻഷാഅല്ലാഹ് സൂറത്തും കൂടി ഓതിയിട്ട് ഇൻഷാഅല്ലാഹ് തങ്ങൾ ദുആ ചെയ്യും. ദുആ കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. സിറാജിലേക്ക് നേർച്ചുള്ള അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على سيدنا محمد
طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم، صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, പാപികളായ ദോഷികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് നീ പൊരുത്തപ്പെട്ട ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ റബ്ബെ നിന്റെ ദീനിൻ്റെ ഇൽമു പഠിക്കാൻ വേണ്ടിയാണ്. മഹാന്മാരോടുള്ള മഹബത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയതാണ്. റബ്ബെ ഞങ്ങളെ ഈ സദസ്സ് നീ പൊരുത്തപ്പെട്ട സദസ്സാക്കി കബൂലാക്കണം. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ. റബ്ബെ ഞങ്ങൾ ഇവിടെ കേട്ട ഇൽമ് ഞങ്ങളെ ജീവിതത്തിൽ നാഫിയാക്കുന്ന ഇൽമാക്കി മാറ്റിത്തരണം. അല്ലാഹ് റബ്ബെ ദുനിയാവിൽ തള്ളിപ്പോകുന്ന ഇൽമാക്കി മാറ്റല്ല റഹ്മാനെ, ആഖിറത്തിൽ ഉപകാരമുള്ള ഇൽമാക്കി കബൂലാക്കണം റഹ്മാനെ. റബ്ബെ ഞങ്ങളെ കൽബ് നീ ക്ലിയറാക്കി തരണം റഹ്മാനെ. കിബിർ ഹസദ് റിയാ ഉജുബ് സുമ്മത്ത് ഷഹവത്ത് പോലെയുള്ള മനസ്സിനെ ബാധിക്കുന്ന ക്യാൻസറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണം. അല്ലാഹ് ഞങ്ങൾക്കിനി ഈമാൻ ഏറ്റിത്തരണം റഹ്മാന്, തഖ്വ ഏറ്റിത്തരണം റഹ്മാന്, ഖുശൂഉ ഏറ്റിത്തരണം റഹ്മാന്, ഇഖ്ലാസ് ഏറ്റിത്തരണം റഹ്മാന്. റബ്ബേ ഇഖ്ലാസ് ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാന്. റബ്ബേ പാപികളായ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ എത്രയോ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവരാണ്, എത്രയോ വീഴ്ചകൾ വന്നുപോയവരാണ് റബ്ബേ. ധിക്കാരപൂർവം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല റബ്ബേ. പാപികളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ മാപ്പാക്കണം. അല്ലാ റബ്ബെ നിന്റെ കോടാനുകോടി അടിമകൾക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് നീ മാപ്പ് കൊടുക്കുന്നുണ്ട്. പാപങ്ങളായ ഞങ്ങളെ എല്ലാ ദോഷങ്ങളും റബ്ബേ ഈ മഹാന്റെ സാന്നിധ്യത്തിൽ മാപ്പ് നൽകണം റഹ്മാനെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണം. അല്ലാ ഹറാമുകളെ തൊട്ട് ഞങ്ങളെ ദൂരയാക്കണം. അല്ലാ ഞങ്ങളെ ശരീരവും മനസ്സും ഹറാമായ സാഹചര്യങ്ങളെ തൊട്ട് ദൂരയാക്കി തരണം റഹ്മാനെ. ഇബലീസിന്റെ ഷെറിൽ നിന്ന് ഞങ്ങളെ കാക്കണം. അല്ലാ ഞങ്ങളെ മനസ്സ് കാക്കണം. അല്ലാ ഞങ്ങളെ ശരീരങ്ങളെ കാക്കണം. അല്ലാ ഞങ്ങളെ പ്രവർത്തനങ്ങളെ കാക്കണം റഹ്മാനെ. റബ്ബേ ഇബ്ലീസിന്റെ വലയിൽപ്പെട്ട് ഹറാമിൽ മുങ്ങിക്കുളിക്കുന്ന ജീവിതം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് ഹിദായത്ത് ഏറ്റിത്തരണം. അല്ലാ റബ്ബേ ഈ സദസ്സിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ റബ്ബേ ഇവിടെ വന്നവർക്ക് പലവിധ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. റബ്ബേ മഹാന്മാരെ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോ ഇജാബത്ത് കൊടുക്കുന്ന പടച്ചവനാണ് നീ റബ്ബേ. ഈ വലിയിന്റെ മഹത്വം കൊണ്ട് അവിടുത്തെ കറാമത്ത് കൊണ്ട് റബ്ബെ ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റിത്തരണം. അല്ലാ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കാണിച്ചരണം റഹ്മാനെ. ബുദ്ധിമുട്ടുകളെ നീ അവസാനിപ്പിച്ചരണം റഹ്മാനെ. ഖൈറായ മുറാദുകളെ നീ ഹാസിലാക്കി തരണം. അല്ലാ ഹലാലായ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചരണം റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിത്തരണം റഹ്മാനെ. റബ്ബെ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഇൽമു പറഞ്ഞു എന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും റബ്ബെ എല്ലാവരെയും നീ കാവലിലാക്കണം. അല്ലാ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബെ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ സലാമത്താക്കണം. അല്ലാ റബ്ബെ ഞങ്ങളെ കൂട്ടത്തിലും ഇവിടെ പറഞ്ഞവരെ കൂട്ടത്തിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ കൂട്ടത്തിലും പലവിധ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗത്തും അണ്ണാക്കിലടക്കം ക്യാൻസർ ബാധിച്ച് റബ്ബേ വലിയ വിഷമത്തിലുള്ള ആളുകൾ ഇന്നും ദുആ കൊണ്ട് ഏൽപ്പിച്ചു റബ്ബേ. രാത്രി ഒരു സെക്കൻഡ് പോലും കണ്ണു ചിമ്മാൻ കഴിയാതെ ഒരു മുറുക്ക് വള്ളം പോലും ശരിക്ക് കുടിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ റബ്ബേ എന്ത് രോഗമാണെങ്കിലും ശിഫയാക്കണം. അല്ലാ നീ ശിഫയാക്കണം റഹ്മാനേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കാരണമായി മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല. അല്ലാ റബ്ബെ മാറാ വ്യാധികളെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. റബ്ബെ ശരീരത്തിന്റെ പല ഭാഗത്തും മാറാത്ത വേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്നവര്
ഡിസ്കിന് പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഹാർട്ടിന് പ്രശ്നങ്ങളുള്ളവരുണ്ട്. റബ്ബെ ഞങ്ങളെ ഉസ്താദുമാരെ കൂട്ടത്തിലും ദുആ കൊണ്ടേൽപ്പിച്ചവരെ കൂട്ടത്തിലും മുഹിബ്ബീങ്ങളെ കൂട്ടത്തിലും പലവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, റബ്ബെ രോഗം കൊടുക്കുന്നതും കൊടുത്തതും നീയാണ് റബ്ബെ, ഷാഫി നീ മാത്രമാണ് അല്ലാഹ്. ഞങ്ങളെ തവസ്സുലാക്കിയാലും ഇസ്തിഗാസ ചെയ്താലും യഥാർത്ഥ ഷാഫി നീയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. റബ്ബെ നീ ശിഫ നൽകണം അല്ലാഹ്, നീ ശിഫ നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് നീ കാവൽ നൽകണം റഹ്മാനെ. സാഹിരിയങ്ങളെ സുഹറിൽ നിന്ന് കാവൽ നൽകണം അല്ലാഹ്, മാക്കിരിയങ്ങളെ മക്കറിൽ നിന്ന് കാവൽ നൽകണം അല്ലാഹ്. എല്ലാവിധ ഫിത്തന ഷർറും മുസീബത്ത് ആപത്തുകളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളെ കുടുംബങ്ങളെ മുഹിബ്ബീങ്ങളെ വേണ്ടപ്പെട്ടവരെ മഷായിഖന്മാരെ സലാമത്താക്കണം അല്ലാഹ്, സലാമത്താക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ, സ്വാലിഹീങ്ങളായ മക്കളാക്കണം അല്ലാഹ്. റബ്ബ ഞങ്ങളെ കൂട്ടത്തിലോ മക്കളെ കൂട്ടത്തിലോ സന്താന പരമ്പരകളെ കൂട്ടത്തിലോ തമ്മാടികളെ വളർത്തല്ല റഹ്മാനെ, ആരെയും നീ പുത്തൻവാദികളാക്കല്ല റഹ്മാനെ, ബിദ്അത്തിന്റെ ആളുകളാക്കല്ല റഹ്മാനെ, ഫിസ്ഖിന്റെ ആളുകളാക്കല്ല റഹ്മാനെ, നിഫാഖിന്റെ അഹലുകാരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബ മോശപ്പെട്ട എല്ലാ സ്വഭാവങ്ങളെ തൊട്ടും സലാമത്താക്കണം റഹ്മാനെ. മക്കളില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്, 10-15 വർഷമായി ഒരു കുഞ്ഞിക്കാലെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന എത്രയോ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണം അല്ലാഹ്. ഉള്ളവർക്ക് മക്കളെ സ്വാലിഹീങ്ങളായി കൊടുക്കണം റഹ്മാനെ. കല്യാണപ്രായമെത്തിയ യുവതി യുവാക്കളുണ്ട്, റബ്ബെ ഖൈറായ സമയത്ത് യോജിച്ച ഇണകളെ കൊടുത്ത് സന്തോഷമുള്ള ജീവിതത്തിന്റെ മാർഗം നീ എളുപ്പത്തിലാക്കണം അല്ലാഹ്, നീ എളുപ്പത്തിലാക്കണം റഹ്മാനെ, നീ എളുപ്പത്തിലാക്കണം റഹ്മാനെ. റബ്ബെ ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണം അല്ലാ, ഞങ്ങളെ ജീവിതത്തിലും കുടുംബത്തിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. റബ്ബെ ഞങ്ങളെ കൽബിലും സംഇലും ബസറിലും ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ സ്ഥാപനങ്ങളിൽ റബ്ബെ ഞങ്ങൾക്ക് നീ തന്ന എല്ലാ നിഅമത്തിലും ബറക്കത്ത് ഏറ്റിത്തരണം അല്ലാ, ബറക്കത്ത് ഏറ്റിത്തരണം റഹ്മാനെ. റബ്ബെ നീ തന്ന നിഅമത്തുകൾക്ക് ശുക്ര ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. നന്ദി കെട്ടവരെ കൂട്ടത്തിൽ പെടുത്തല്ല അല്ലാ. റബ്ബെ നീ തന്ന നിഅമത്തുകൾ നീ പൊരുത്തമില്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കുന്നതിന് തൊട്ട് ഞങ്ങൾക്ക് കാവല് നൽകണം അല്ലാ, കാവല് നൽകണം റഹ്മാനെ. റബ്ബെ നന്ദി കെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ, ശാക്കിരീങ്ങളെ കൂട്ടത്തിലാക്കണം റഹ്മാനെ. നിന്റെ മുത്തഖീങ്ങളായ അടിമകളെ ലിസ്റ്റിൽ പെടുത്തണം അല്ലാ. റബ്ബെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും മരിച്ചു പോയി ഖബറിലുണ്ട്, ഈ മാസങ്ങളിൽ മരണപ്പെട്ടു പോയ എത്രയോ പ്രവർത്തകർ, റബ്ബെ സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമീങ്ങൾ, ഞങ്ങളെ കുടുംബത്തിൽ നിന്നും പ്രസ്ഥാന ബന്ധുക്കളിൽ നിന്നും മരണപ്പെട്ടു പോയവര് എല്ലാവരെ ഖബറും നീ സന്തോഷത്തിലാക്കണം അല്ലാ, സ്വർഗീയമായ പ്രകാശം കൊടുക്കണം റഹ്മാനെ. ആരെങ്കിലും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ അത് മാറ്റിക്കൊടുക്കണം അല്ലാ. റബ്ബെ ഈ സദസ്സിൽ ചൊല്ലിയ സ്വലാത്തുകളും ദിക്റുകളും ഓതിയ ഖുർആനുകളും അതിന്റെ മിസ്ലു സവാബ് അവരെ അർവാഹുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബെ പാവങ്ങളായ ഞങ്ങൾ ഗ്യാരണ്ടി ഇല്ലാതെ ജീവിക്കുന്നവരാണ്, നീ വിളിച്ചാൽ ഈ സെക്കൻഡിൽ വരാനുള്ളവരാണ്. റബ്ബെ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ആയുസ് ഏറ്റിത്തരണം അല്ലാ. റബ്ബെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി നിന്റെ പൊരുത്തത്തിലായി നീ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ആഫിയത്തുള്ള ആയുസ് ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ചവർ സഹായിച്ചവർ ദുആ കൊണ്ടേൽപ്പിച്ചവർ മുഅ്മിനീങ്ങൾ മുഹിബ്ബീങ്ങൾ എല്ലാവർക്കും ഏറ്റിത്തരണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം അല്ലാ. റബ്ബേ മുസ്ലിമായി ജീവിച്ച് അവസാനം തമ്മാടിയായി അവിശ്വാസിയായി ചത്തുപോകുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പൊടുത്തല്ല അല്ലാ. റബ്ബേ സഖറാത്തിന്റെ സമയത്ത് ഇബ്ലീസ് വരും പേപ്പിക്കാനും ആ സമയത്ത് ബദരീങ്ങൾക്ക് അവര് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം റഹ്മാനെ. പരലോകത്ത് കൈകടിക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അല്ലാ. റബ്ബേ സൂഉൽ ഖാത്തിമത്തിന് കാരണമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളെ തൊട്ടും ചിന്തകളെ തൊട്ടും സംസ്കാരങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് നീ കാവല് നൽകണം റഹ്മാനെ. റബ്ബേ ഈ ഉറൂസിന് വേണ്ടി സഹായിച്ച് സഹകരിച്ച എത്രയോ ആളുകൾ ബഹുമാനപ്പെട്ട ഉപ്പാപ്പാനോടുള്ള മഹബത്തിന്റെ പേരിലാണ്. റബ്ബേ ആ മഹബത്ത് അത് പൂർണ്ണമായ അർത്ഥത്തിലാക്കി കൊടുക്കണം റഹ്മാനെ.
ആ മഹബത്ത് ഇത്തിബായിലേക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. റബ്ബ് ദുനിയാവിന്റെ മഹബത്താക്കി മാറ്റല്ല അല്ലാ, ആഖിറത്തിൽ ഉപകരിക്കുന്ന മഹബത്താക്കണം റഹ്മാനേ. സ്വദേശത്തും വിദേശത്തുമുള്ള എത്രയോ ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ പ്രദാനം ചെയ്യണം റഹ്മാനേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.